പരമസുഖദം കേവലം ജ്ഞാനമൂർത്തി ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദി ലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം സായിനാഥം ത്രിഗുണരഹിതം സദ്ഗുരും ത്വാം നമാമി
மக்கள் இங்க வா. இங்க வா. காலத்தே குளிச்சு காப்பு குடிக்காதே ரெண்டுபேரும் கூட ஒன்னு கழிக்கியா? அப்பப்பும் குளிக்கலோ. மக்கள் அப்பப்பட தோல்பிச்சு கலந்தல்லோ. காத்தம்பு எந்தோ தா வருனோ. எடி குளிக்கா வெள்ளம் சூடாக்கி ஆக்கி. ஆ சுமதி நீ வேகம் குளிக்க, அச்சன் குளிக்கானுள்ள தயாரெடுப்பாங்க தோணு. தா வருனோ. கலி கேறணும்போ அங்கோட்டு செல்லட்டே. தோசக்கல்லி தடுப்பி வைக்க ராஜமே. நேரம் ஆயிப்போய் வேகம் குளிச்சுட்டு வரும் ചേച്ചി. உத்தியோகத்தை குளிச்சுட்டு வா, வீட்டு ஜோலிக்கு இவ்வளவு ஆளுண்டல்லோ. ஒரு தோசை கூட கழிக்குமோ? மதியம்மே. அச்சு உமர்த்துண்டோ? பூஜாமுறையிலோட்டு கேறி. அப்ப ஒன்று முன்வசத்தோடு தான் போகாம். ஓ, முகத்தோடு முகம் நோக்காத ஒரு அச்சனும் மோனும். தன்னை தന്നെ மோனை பற்றி ஒரு வாக்கு பண்ண கொல்ல நிக்கும் அச்சன். ராஜமே நீ வேகம் காப்பி எடுக்க, பூஜாமுறையில் இறங்கி வரும்போது காப்பி ஆயில்லங்க பின் அது மதி. குடும்ப மகத்துவம் പറഞ്ഞു ഓരോരുത്തന്മാർ വിറ്റിന്ന് നടക്കുന്നു. അവൻ ജോലി ചെയ്ത് ജീവിക്കാന്ന് വെച്ചപ്പോ താഴ്ന്ന ജാതിക്കാരന്റെ കൂലിക്കാരനായി പോയെന്ന് മൂപ്പർക്ക് കുറച്ചില്ല. അതമ്മ കുട്ടി പറഞ്ഞതല്ലേ, വിറ്റു നടക്കുന്നെങ്കിലേ തരാനുള്ളത് വല്ലതും തന്നെങ്കിൽ ഞങ്ങൾ അങ്ങ് പോയിക്കോളാം, പിന്നെ ആരെ ഉപദ്രവിക്കില്ല. നീ പിന്നെയും തുടങ്ങിയോ? നാക്കെടുത്ത് ആരെ പറ്റി എന്ത് പറഞ്ഞാലും അവളെ അവളുടെ നായരെയാണെന്ന് അവളുടെ സംശയം. പെണ്ണെ, ഞാനിന്ന് കോട്ടപ്പുറം വരെ പോയിച്ചു വരാം. ആ വാഴത്തൈ ആടുകളിക്കാതെ നോക്കിക്കോണേ, അതിനാ മേലെ പറമ്പിലോട്ട് അയച്ചു കേട്ട്. ശരിയപ്പാ. കൊച്ചിയമ്പലം വർക്ക്ഷോപ്പിലേക്ക് ആയിരിക്കും. കന്നി കാച്ച തെങ്ങിന്റെ കരിക്ക വലിയമ്പ്രാന് കാഴ്ച വെക്കാനാ. അവിടെ ഉണ്ട്. ആ ബാബു കുഞ്ഞ. കരുണനോ? ഒന്നും മുന്നോട്ട് പോവാ, ഞാൻ കണ്ടില്ല. കട ഉറക്കാൻ വൈകി, പിന്നെ കാണാം. വരട്ടെ. നിന്റെ അപ്പനും അങ്ങളെയും പുറത്തു പോയ സമയാ, ഞാകത്തേര് വരും. ഓ, വലിയ കിന്നാരം പറയാൻ വന്നിരിക്കുന്നു. ഇന്നലെ പാതിര അവരെ കാത്തിരുന്നിട്ട് ആളിനെ കണ്ടില്ല. എം എൽ എയുടെ കാർ ഒന്നാക്കിയിട്ട് പോയാ മതിയെന്ന് അങ്ങനെ ഒറ്റ പിടുത്തം. പോരാൻ പറ്റുമോ? ഇന്ന് മന്ത്രിയുടെ കാറായിരിക്കും. ദൈവത്തിന്റെ കാറായാലും ഇന്ന് ഞാൻ വരും. അന്ത്യയാകുമ്പോ ഞാൻ കിടന്നുറങ്ങും.
കൂര പൊളിച്ചതിനകത്ത് കയറുന്നു. പിന്നെ വർത്താനം പറഞ്ഞ് നേരം പോയി, മുതലാളി വന്നു കാണും. പറ്റേ വെട്ടാതെയാണ് മുറുക്കുന്നത്. സാറിനോട് പ്രാക്ടീസ് ചെയ്യാൻ വിളിച്ചാ വരത്തില്ല, വായിച്ചോണ്ടിരുന്ന് പിത്തം പിടിക്കത്തേ ഉള്ളൂ. അതിനെ നിങ്ങൾ അറിയാതെ ഞാൻ യോഗാഭ്യാസം ചെയ്യുന്നുണ്ട്. പ്രേമയോഗായിരിക്കും. സാറേ സൂക്ഷിച്ചോണേ, ആ മൂപ്പിലാൽ അല്പം പെശകാന്നേ. കുട്ടായല്ലേ വരുന്നേ? മോളെ കളിക്കുന്നൊക്കെ കൊള്ളാം, ഉരുണ്ട് വീഴരുത്. കൊച്ചമ്പ്രാക്കള് കളിക്കുക, കണ്ടിട്ട് കുറെ ദിവസമായല്ലോ. എന്താ കുട്ടായി, നമ്മുടെ കന്നി കാച്ചതെങ്കിലെ കരിക്ക? ആദ്യത്തെ കരിക്ക് തമ്പ്രാൻ തന്നെ കുടിക്കണം. നീ സ്നേഹമുള്ളവനാണെന്ന് എനിക്കറിയാമെടാ. കാത്തു, കുട്ടായെ വിളിച്ചുണ്ട്, കാത്തു കൊടുക്ക്. നിന്റെ ഭർത്താവ് ഗോപാലൻ എന്ന് വിളിച്ചാൽ നീ പോകുമോ? ഉച്ചക്കലത്തേക്കല്ലേ എടുത്തോ മോളെ? കുഞ്ഞമ്മ വരുമ്പോ ഞങ്ങൾക്ക് ബിസ്ക്കറ്റ് വാങ്ങിക്കണ്ടായിരുന്നു. ബാബാ രണ്ടും കുളിച്ചിട്ടില്ല, വാ. പാവം പെണ്ണ്, നേരം വെളുക്കുമ്പം പോകും, വൈകുമ്പം തിരിച്ചു വരും. ഉച്ചയ്ക്ക് വല്ലതും കഴിച്ചാലുമായി, ഇല്ലെങ്കിലും ആയി. ഉച്ചയ്ക്ക് കഴിക്കാവുന്നല്ല, മടലു പോലെ നാല് ദോശയാ ടിഫൻ പാത്രത്തിൽ മടക്കിയെടുത്തോണ്ട് പോയിരിക്കുന്നത്. ചുമ്മാതല്ല, അവള് ജോലി ചെയ്തിട്ടാ. ശമ്പളവും വാങ്ങിക്കുന്നുണ്ട്. അതിന് ശമ്പളം വാങ്ങിക്കുന്നവരോട് മതിയല്ലോ സ്നേഹം. അപ്പോ നിന്നോട് സ്നേഹം ഇല്ലാന്ന്? അതുകൊണ്ടാണല്ലോ ഭാര്യയും കുട്ടികളെയും ഭർത്താവ് എന്ന് പറയുന്ന നാറി കുട്ടിയെ കൊണ്ട് തട്ടുമ്പോൾ തട്ടിയിട്ട് പോയിട്ട് പൊന്നുപോലെ നോക്കി ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആര്? പുഷ്കരൻ ചേട്ടനോ? ഞാൻ സുമനക്കുട്ടിയെ പേടിപ്പിച്ചതാ MGR സ്റ്റൈലിൽ. പൂവിനും പെരക്കും പകരം ഇന്ന് എനിക്ക് തരാൻ കിട്ടിയ സമ്മാനം ഇതാണല്ലേ. ഞാനൊട്ട റോസിൽ ആദ്യം പൂത്ത പൂവാണ്. ഇപ്പൊ സുമനക്കുട്ടിയെ കണ്ട സിനിമാക്കാർ കൊണ്ടുപോകും. കൊയ്ത്തും മെതിയും കാരണം രണ്ടു ദിവസമായിട്ട് അങ്ങോട്ട് വരാനായില്ല. ചതുരംഗം കളിക്കാൻ ആളെ കിട്ടായിട്ട് മൂപ്പിലാനിപ്പോ ദേഷ്യപ്പെട്ടിരിക്കുകയായിരിക്കും. ഞാൻ പോരുമ്പം രാജമ്മ ചേച്ചി സംസാരിച്ചിരിക്കായിരുന്നു. അങ്ങോട്ട് വന്നിട്ടും താത്തമ്മയെ കണ്ടിട്ടും കൊറേ നാളായി. രാജമ്മ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ മോളെ? ചേച്ചിയുടെ കഥയൊന്നും പറയണ്ട, ആ സമയമായി, വരട്ടെ. ശരി.
രാജമ്മയും കുഞ്ഞുങ്ങളെയും ഇനിയും ഇവിടെ ഇങ്ങനെ നിർത്തിയിരുന്നാലോ? അവൾക്ക് ഇവിടെ എന്താണ് കുറവ്? കഴിക്കാൻ ആഹാരമില്ലേ? കൊടുക്കാൻ തുണിയില്ലേ? തേക്കാൻ സോപ്പില്ലേ? തോർക്കാൻ തോർത്തില്ലേ? ഇതിനൊക്കെ വേണ്ടി മാത്രമാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞേക്കുന്നത്. അവൾ കിഴവേ രോഗിയൊന്നല്ലോ. ഇനിയും അവളുടെ കണ്ണുനീരും നെടുവീർപ്പും കാണാൻ എന്നെ കൊണ്ടാവില്ല. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്നാ? അവനെ വിളിച്ചു വരുത്തി കൊടുക്കാനുള്ളത് വല്ല ഉണ്ടെങ്കിൽ കൊടുത്ത് അവളെയും പിള്ളേരെയും കൂടെ പറഞ്ഞേക്കണം. ചില്ലി കാശ് ഞാൻ കൊടുക്കില്ല. എന്റെ മോളും അവളുടെ പിള്ളേരെ അവന്റെ കൂടെ പോവുകയില്ല. എരപ്പാളി, ഏതായാലും ആശാൻ ഈ പ്രാവശ്യം ഷാപ്പ് കിട്ടിയല്ലോ. 9 ലക്ഷം രൂപ കൂടല്ല വർഗീസ് വിളിച്ചേ. വാജിപ്പുറത്ത് വിളിച്ചതാ? നേതാവോ? ഹലോ, വാ വാ, പുതിയ വല്ല ന്യൂസും കേൾക്കാം. അതെ, ഗോപാലസാറിന്റെ കാര്യം ഞങ്ങൾ ഇപ്പൊ പറഞ്ഞോളൂ. ആരായി ഞങ്ങള്? ഞാനും കുട്ടപ്പനും. എന്നിട്ട് അവനോടെ? ദോ അവിടെ ബസ് എടുത്തോണ്ട് നിൽക്കുന്നു. വന്നോ? അടിച്ചു തളന്നോടാ. അടിച്ചിട്ട് കേറുന്നില്ല, വാഷറ് ഊരിപ്പോയി. അതെ, കഴിഞ്ഞ ആഴ്ച ഒരു കുപ്പി മറ്റവൻ കിട്ടി, ഒറിജിനൽ. നേതാവ് വരുമോന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നു. അതെ, എങ്ങനെ വരാനാ കുട്ടപ്പ? കമ്മിറ്റി മീറ്റിംഗ് ഒഴിഞ്ഞ ദിവസങ്ങളില്ല. ഇതാ ഇപ്പൊ സർക്കസ് യൂണിയന്റെ സെക്രട്ടറി സ്ഥാനവും എന്റെ പട്ടലിക്കാ. സർക്കസ് യൂണിയനോ? സർക്കസ് പോയിട്ട് സൈക്കിൾ ഏറ്റം പഠിച്ചവര് പോലും ഇവിടെയില്ലല്ലോ. പഠിച്ചില്ലെങ്കിൽ പഠിച്ചോളും. യൂണിയൻ രജിസ്റ്റർ ചെയ്താൽ അതുകൊണ്ട് ഭാവിയിൽ നാടിന് പല ഗുണങ്ങളും ഉണ്ടാവും. ഓ, നാടിന്? എന്റെ ചേട്ടനാ സർ, ചേച്ചിയുടെ ഭർത്താവ് ഗോപാലേട്ടൻ. ചേട്ടാ, ഇതെന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറാ, മിസ്റ്റർ ബാലേന്ദ്രൻ. അറിയാം. നമസ്കാരം. നമസ്കാരം. ചേട്ടൻ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് 10-35 വർഷമായി. എന്റെ ബസ് ഇപ്പോ വരും. ആ പൊക്കോ, ബസ്സുകൾ പലതും വരും പോവും. എങ്ങാണ്ട് നിന്നും വന്ന ഒരുത്തൻ എന്ത് ധൈര്യമായിട്ടാ നമ്മുടെ മുമ്പിൽ കൂടെ. ഓ, എന്റെ അമ്മോ. വേണ്ടാന്ന് വെച്ചിട്ടല്ലേ, പക്ഷേ ഇതെങ്ങനെ വിട്ടൂടാ? നാടിന്റെ കാര്യമല്ലേ, നാടിന്റെ കാര്യമല്ലേ. ആ മനുഷ്യൻ എന്താ അങ്ങനെ സംസാരിച്ചത്? അതാ ചേട്ടന്റെ ഭാഷ, നേതാവല്ലേ. ദേ കർണ, എന്താ മുതലാളി, 555 ഉണ്ടോ? അയ്യോ, ഇവിടെ 501 ഉള്ളൂ. വിട്ടി, ട്രിപ്പിൾ ഫൈസ് കേട്ടുണ്ടോ എന്നാ ചോദിച്ചത്? ആ, ഇവിടെ വിൽസേ ഉള്ളൂ മുതലാളി. ആ, ഉള്ള എടുക്കടേ. ആ, അപ്പൊ നമുക്ക് യൂണിയൻ ഓഫീസ് ചെയ്യാം. സലാണ്ട് മുതലാളി. എടാ കരുണ, ഇത് വിളയുന്നതിന് മുമ്പേ പഴുത്തതാണല്ലോടാ. നമസ്കാരം മുതലാളി. ആ, നേതാവോ, പിന്നെന്തൊക്കെയാ വിശേഷം? ഞാൻ വന്നത് മുതലാളിയെ ഒന്ന് കാണാനാ. എന്നെയോ? കൊപ്രാപ്പുറയിലെ തൊഴിലാളികൾ യൂണിയൻ രജിസ്റ്റർ ചെയ്യണോ പറഞ്ഞ് എന്നെ നിർബന്ധിക്കുന്നു. എന്റെ കൊപ്രാപ്പുര യൂണിയനോ? എല്ലാത്തിനെയും ചവിട്ടിയാൻ പുറത്താക്കും. കാലം മാറിയില്ലേ മുതലാളി, യൂണിയൻ ഉണ്ടായി കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തേ പറ്റൂ. ഞാനിപ്പോ എന്ത് വേണമെന്നാ? ഞാനവരെ പിടിച്ചു നിർത്തിയിരിക്കുക. വിവരമില്ലാത്ത വർഗവാ. ഏതായാലും ഉപദ്രവമൊന്നും ഉണ്ടാകരുത്, തൽക്കാലത്തിരിക്കട്ടെ. ഇതെനിക്കല്ല, ഫണ്ടിലേക്കാ രസീത്. താങ്ക്സ്. ഞാൻ വന്ന് കണ്ടോളാം. ദാ ഇതെന്നെ പറ്റില്ല. ശരി. എരപ്പാളി, ഇതിലെ തേങ്ങാക്കൊട്ടയും ചോന്ന് മുറിവീടിയും വലിച്ച് നടന്നവനാ. ഇപ്പൊ കൊപ്രാപ്പരെ മില്ലൊക്കെ ആയപ്പോ അവന്റെ അമ്മായിയുടെ 555 വലിക്കൂന്ന് എണ്ണച്ചെട്ടി. അയാൾ അധ്വാനിച്ചു, വലിയവനായി, അനേകം പേർക്ക് തൊഴിൽ കൊടുക്കുന്നു, അല്പം സ്വല്പം സൂക്ഷിക്കുന്നോണ്ട് എന്താ തെറ്റ്? അല്ല, പറയുമ്പോ രണ്ടു ഭാവം പറയണല്ലോ. നാടിന്റെ കാര്യമല്ലേ,
മറ്റെന്തായി ഒറിജിനൽ? ഓ, വാച്ച് 86. വന്നു കണ്ടു കീഴടക്കി. അല്ലടാ, കണ്ടു കണ്ടറിഞ്ഞു. നോക്കെത്താ ദൂരത്ത് കണ്ണെന്നിട്ട്. അധ്യാപകരെ കണ്ടു വേണം വിദ്യാർത്ഥികൾ പഠിക്കാൻ. അധ്യാപകർ വിദ്യാർത്ഥികൾക്കൊരു മാതൃകയായിരിക്കണം. അതിനിപ്പോ എന്തുണ്ടായി സാർ? ബാലചന്ദ്രൻ സാറിനോടും സുമതി ടീച്ചറോടും ചോദിച്ചു നോക്കണം. ഇതൊരു ഹൈസ്കൂളാണ്, കൺവാസമല്ല. ബെല്ലടിച്ചത് കേട്ടില്ലേ? കുട്ടികൾ ക്ലാസ്സിൽ ബഹളം ഉണ്ടാക്കും. സോറി സാർ. എന്റെ അവസാനത്തെ അടവാണ് ഞാൻ ഇനി പ്രയോഗിക്കാൻ പോകുന്നത്. ഗോപാലൻ ചേട്ടൻ വിചാരിക്കും പോലെ മൂപ്പീന്ന് വീഴോ എന്ന് എനിക്ക് തോന്നണില്ല. നിങ്ങള് സർവമാന ആൾക്കാരെ കുപ്പിയിൽ ഇറക്കുന്നയാളാ, പക്ഷെ അങ്ങേര ആ കുപ്പി വിഴുങ്ങുന്നയാളാ. എടാ, എന്റെ പിള്ളാരെന്ന് പറഞ്ഞാൽ മൂപ്പിൽസിനൊരു വീക്ക്നെസ്. ആ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ബലഹീനത എന്നർത്ഥം. എന്റെ ഇത്തവണത്തെ പ്രയോഗത്തിൽ കോട്ടപ്പുറത്തെ കൊമ്പനാന കൊമ്പുകുത്തും. എന്നാ കുറച്ചുകൂടി പിടിച്ചോ. ഒഴിയടാ. എങ്ങോട്ട് പോവാ? ഏ ശ്രീ അശ്രീകരൻ, ഒരു നല്ല വഴിക്ക് പോകുമ്പോൾ പുറകെ വിളിക്കുന്നു. ഒന്ന് ശരീരാണെങ്കിൽ ജോലി ചെയ്യണം. എടോ പപ്പുള്ളേ, എന്താ കുറിപ്പേട്ടാ? നമുക്കൊരിടം വരെ പോണം. എവിടേക്കാണാവോ? അതവിടെ പോയിട്ടറിഞ്ഞാ പോരെ. മതി. എന്നാവാ? അല്ല, ഞാൻ ഇവിടെ വന്നോ? വേണ്ട. വേറെ ഒന്നും പിടിച്ചു വെച്ചോട. ഓ, കായത്തിരിമേനി എന്ന് പറഞ്ഞാൽ ഇതാ. വേദനിക്കണമൊന്നുമില്ലല്ലോ ആ കയ്യിൽ തന്നെ. നിന്റെ മൂത്ത് ഞാൻ പൂ പോലെ തേക്കും. പക്ഷേ ഇങ്ങനെ തേച്ച് തേച്ച് എനിക്ക് ചത്താം. ദ്രാക്ഷേ ഒന്ന് നിൽക്കുന്നേ. നേരായി. എല്ലായിടത്തും എണ്ണ പറണ്ടില്ലേ കുട്ടി? മതിയെന്നേ. എന്താ ഈ പറയണേ? ദ്രാക്ഷേ കാലിൽ എണ്ണ പറണ്ടില്ല. Thank you.
നോക്കണേ. എന്റെ ദ്രാക്ഷയെ ഈ രൂപത്തിൽ മറ്റാരെങ്കിലും കാണുന്നുണ്ടോന്ന് കണ്ടോണ്ട് പോട്ടെ. ആഹാ, അത് പറ്റില്ല, ഞാൻ മാത്രമേ കാണാവൂ. എന്തിനാ കുളിപ്പിക്കുന്നത്? എരുമയാണോ പശുവിനാണോ? നിന്റെ തന്തയെ പിടിച്ചേ. തന്തയ്ക്ക് മുമ്പേ വരുന്നവനാണെങ്കിലും അഹങ്കാരിയും ധിക്കാരിയും നിഷേധിയാണെങ്കിലും അവൻ ആളും എടുക്കനുണ്ട് കേട്ടോ. ആരുടെ കാര്യമാണാവോ? അത് പിന്നെ ഒരു കാര്യമുണ്ട്, അവന്റെ തന്തയുണ്ടല്ലോ, അയാളും പരമകച്ചടയായിരുന്നു. പക്ഷേ സർവാധികാരിക്കാർ വരെ പിടിയുണ്ടായിരുന്നു. ആരുടെ തന്തയുടെ കാര്യമാണെങ്കിൽ പറയുന്നത്? തന്റെ തന്തയുടെ കാര്യമല്ല. അത് മനസ്സിലായി. ആ തന്തയുടെ സ്വഭാവമാണ് ഈ കഴിവരിക്ക്. പക്ഷെ എന്തെങ്കിലും കാര്യമായ ചോദ്യം ഏൽപ്പിച്ചാൽ അവൻ നേരെയാവും. കഴിവുള്ള നായന്റെ മോനെ ആര്? വിഷയം താൻ വേണം എടുത്തിട്ടാൻ. വിഷയം ഞാനും ഉറപ്പേട്ട അതേ ഒരുമാതിരി. താൻ കാര്യം മനസ്സിലാക്കണോ? ആ ഗോപാലനുണ്ടല്ലോ, എന്റെ അനന്തരവൻ എന്ന് പറയുന്ന തന്തയില്ല കഴിവേറി, അവനെ ഒന്ന് തളയ്ക്കണം. നന്നാവുമെങ്കിൽ നന്നായിക്കോട്ടെ. മോളെ കല്യാണം കഴിച്ചു കൊടുത്തുപോയില്ലേ? അപ്പം മരുമകനെ പറ്റിയുള്ള ഗുണപ്രസംഗമായിരുന്നു ഇതുവരെ നടത്തിയതല്ലേ? അവനെ ഒന്ന് നന്നാക്കണം. മറ്റവനെ കൊണ്ട് ആരെ? അർക്കീസ് ശ്രീധരനെ കൊണ്ട്. ശ്രീധരനാണെങ്കിൽ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ഭാര്യയെ, അതായത് എന്റെ മോള് ദാക്ഷായണിയെ എന്നെ തേച്ച് കുളിപ്പിക്കണം. പിന്നെ പണം ഉണ്ടാക്കണം. അവര് തമ്മിൽ ചേരുവോ? ചേർക്കണം. ഒരുത്തന്റെ കൊതിയും മറ്റവന്റെ ബുദ്ധിയും കൂടെ ആവുമ്പോ കൊതി ബുദ്ധിയാവും. തന്റെ തന്തയുടെ രുദ്രാക്ഷമാവും. എന്റെ തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ തന്തയുടെ തന്തയ്ക്ക് പറയണോ? ഏത് നേരത്താണപ്പാ താൻ ഉണ്ടായതെന്നല്ലേ. അച്ഛൻ അമ്മാവൻ എന്താ പതിവില്ലാതെ? എനിക്കിവിടെ വന്നൂടെ. രാജമ്മയും കുഞ്ഞുങ്ങളെയും ഗോപാലൻ ആറുമാസമായിട്ട് വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണെന്നുള്ളത് ശ്രീധരൻ നായർക്ക് അറിയാമല്ലോ. അവന് ഭാര്യയും കുഞ്ഞുങ്ങളും വേണ്ടെങ്കിൽ ബന്ധം ഏർപ്പെടുത്താൻ പറയണം. അവൻ ഈ രാഷ്ട്രീയമൊക്കെ പറഞ്ഞു നടക്കുന്നത് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടാ. നിനക്ക് ബിസിനസും കോൺട്രാക്റ്റും ഒക്കെ ഇല്ലേ, അവനെ കൂടി ഒന്ന് ഉൾപ്പെടുത്തി നോക്കണം. എന്നിട്ട് ഇതും കൂടി നശിയാണല്ലേ. ഗോപാലൻ എന്റെ അനുജത്തിന്റെ ഭർത്താവൊക്കെ തന്നെയാ, പക്ഷെ അവൻ വെറും ഒരു വാളിയാ. അവന്റെ കുടുംബത്തിൽപ്പെട്ട ഒരുത്തിനെയും ഈ കോമ്പൗണ്ടിൽ കയറ്റാൻ കൊള്ളില്ല. മനസ്സിലായ പപ്പു ഇവൻ പറഞ്ഞത്? ഗോപാലിന്റെ അനന്തരവനാണ്, അപ്പൊ എന്നെ ഈ കോമ്പൗണ്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ചായ പഞ്ചസാര അടിക്കാൻ പാടില്ല, അതിന്റെ ഭർത്താവിന് കൊടുത്താ മതി. എന്താ രാഷ്ട്രീയത്? ഇല്ല, ഗോപാലൻ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അകത്തോട്ട് വാ. കാത്തമ്മ, ആരുമില്ലേടി ഇവിടെ? എന്താ അച്ഛാ? നിന്റെ തള്ളയും കൊണ്ട് വിളിക്ക്. അമ്മ ചേട്ടനോട് സംസാരിച്ചോണ്ടിരിക്കുന്നു. ആഹാ, ദാക്ഷായണി ശ്രീധരൻ ഇങ്ങി വന്നോ? ശ്രീധരൻ നേരിയേട്ടനല്ല. പിന്നെ ശശിക്കുട്ടന്റെ അച്ഛൻ. നിന്റെ ഭർത്താവ് ഗോപാലനോ? അവനോട് ആര് പറഞ്ഞു ഈ വീട്ടിൽ കയറാൻ? ആരും പറഞ്ഞില്ല, ചുമ്മാ വന്നതാ. നിന്നോട് വല്ലതും ചോദിച്ചോ? എന്നോടൊന്നും ചോദിച്ചില്ല. നീയോ? ഞാനും ഒന്നും പറഞ്ഞില്ല. ചോദിക്കുകയും വേണ്ട, പറയുകയും വേണ്ട, സ്നേഹമൊക്കെ ഉള്ളിലിരുന്നാ മതി. അവൻ വന്നതേ നിന്റെ കാതിലോ കഴുത്തിലോ വല്ലതും ഉണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് വിൽക്കാനാ. വിറ്റാലും അച്ഛന്റെ അനന്തരം തന്നല്ലോ. അനന്തരവൻ അവന്റെ കൂടെ നിന്നെ പറഞ്ഞയച്ചതാണ് ഞാൻ ഈ ആയുസിൽ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം. മര്യാദയ്ക്ക് വേണ്ടി ഇറങ്ങി പോവാൻ പറ. അച്ഛൻ തന്നെ പറഞ്ഞേച്ചാ മതി.
ആ ഞാൻ തന്നെ പറയാം. ഗോപാല, എടാ ഗോപാല. ഗോപാലിനെ കണ്ടിട്ട് ഇപ്പൊ എന്ത് വേണം? ഇനിയും തല്ലിപ്പണക്ക് വിടാനോ? അവന്റെ കാലിന്റെ മുട്ട് ഞാൻ തല്ലി പിടിക്കും. ആരാണത്? ഞാൻ തന്നെ ഗോപാലൻ. അമ്മാവനെ ഒന്ന് കാണാൻ. നീ എന്നെ അമ്മാവാന്ന് വിളിക്കണ്ട. പിന്നെ മിസ്റ്റർ കേശവ കുറുപ്പ് ഒന്ന് വിളിക്കണം. ഗോപാല നീ അകത്തേക്ക് പോ. കുട്ടികൾ അർത്ഥം വെച്ച് നോക്കി ചിരിച്ചു തുടങ്ങി. ടീച്ചേഴ്സ് റൂമിലാണെങ്കിൽ ഓരോരുത്തർ നേരിട്ട് തന്നെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹെഡ് മാസ്റ്ററെ കാണുമ്പോ എനിക്ക് പേടിയാ. എന്തിന്? നേരിട്ടെങ്ങനെ വിളിച്ചു ചോദിച്ച ഉള്ള സത്യം പറയണം. നാണക്കേട്. എന്നാൽ എന്നോട് ചോദിക്കാൻ പറയണം. എന്തോ എനിക്കാകെയൊരു. ഞാൻ കാണാതിരിക്കണോ? എന്താണോ ഞാൻ പറഞ്ഞത്? പിന്നെ എന്ത് ചെയ്യണമെന്ന് പറയൂ. വീട്ടിൽ വന്ന അച്ഛനുമായി ആലോചിക്കാന്ന് പറഞ്ഞാൽ ചേച്ചിയുടെയും കുഞ്ഞുങ്ങളുടെയും പ്രശ്നം പറയും, പോരെങ്കിൽ അച്ഛൻ കടിച്ചു കയറി തിന്നുകളയും എന്നുള്ള പേടിയും. സുമതി പറയുന്ന പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളായി എനിക്ക് തോന്നുന്നില്ല. എന്തോ അല്പം കൂടി കാത്തിരിക്കാൻ മനസ്സ് പറയുന്നു. രണ്ടും സുമതി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയായി പോയി സാർ, ക്ഷമിക്കൂ. പക്ഷേ ദൈവത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. സ്നേഹത്തിൽ എനിക്കും. അച്ഛാ, ചേട്ടൻ പറഞ്ഞു കൂടെ ചെല്ലാൻ. എവിടെ ചെല്ലാൻ? കടപ്പുറത്തോ അതോ ചുടുകാട്ടിലോ? എന്താ വീട്ടിലേക്ക്? എട്ടാം മാസത്തിൽ അടുത്ത പ്രസവത്തിനിവിടെ കൊണ്ടാക്കാനായിരിക്കും. ആദ്യം പ്രസവിച്ചതിനുള്ള കാശുണ്ടാക്കി ഇവിടെ കൊണ്ടുതാ. എന്നിട്ട് വിളിച്ചാ കൂടെ വരുമെങ്കിലേ കൂട്ടിക്കൊണ്ടു പോ. എന്ത് നാണം കെട്ട വർത്തമാനമായി പറയുന്നത്? നീ പോടി അകത്ത്. ഞാനേ നീ അകത്ത് പോയി പിള്ളേരെ വിളിച്ചോ. എന്താടി പറഞ്ഞിട്ടില്ലേ? അപ്പൊ നീ അവളെ വിളിച്ചോണ്ട് പോവല്ലേ? പിന്നെ ഞാനല്ലാതെ വേറെ ഒരു വിളിച്ചോണ്ട് പോവും. ഓടി. ഒന്നടങ്ങണം. ചുമ്മാ വെറുതെ വഴക്കുണ്ടാക്കി നാണം കെടണ്ട. അവര് ഭാര്യയും ഭർത്താവുമാണ്. പോകുന്ന കാര്യം ഉറപ്പിച്ചിട്ട് തന്നെ അവളിവിടെ ചോദിക്കാൻ വന്നത്. കൊന്നാലും ശരി, അവൾ പോവും. അച്ഛൻ ഞങ്ങൾ പോയിട്ട് വരട്ടെ. അപ്പോ നിനക്ക് എന്നെക്കാൾ വലുത് ഇവനാണല്ലേ? എനിക്ക് എന്റെ അച്ഛൻ വലുതല്ലേ, പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അച്ഛനും വലുതല്ലേ? വേണ്ടി വന്നാ നിങ്ങളെയൊക്കെ പിടിച്ച് വിൽക്കാനും മടിക്കാത്തവനാണോ അവൻ? അത് ഓർമ്മ വേണോ? നീ വരുന്നുണ്ടോ? ബസ്സിന് സമയമായി. എടാ ഇവിടെയും പിള്ളേരെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയാലേ ഇവിടുന്ന് അരിയും തേങ്ങയും പണം അങ്ങോട്ട് കൊടുത്തയക്കുന്ന വിചാരമുണ്ടെങ്കില് അത് മനസ്സിലിരിക്കുള്ളൂ. ഓ, ഇവിടുത്തെ ഒരു ഗോപ്പും എനിക്ക് വേണ്ട. വരണ്ട, പോയാ മതി. പോയാ പിന്നെ ഈ പടി കടക്കുകയും വേണ്ട. ഇങ്ങനൊരു അച്ഛൻ ഇല്ലാന്ന് കരുതിക്കോ. കുഞ്ഞുങ്ങളെങ്കിലും നിർത്തിയിട്ട് പോയി. ശശികുട്ടൻ കിടന്നുറങ്ങുന്നത് തന്നെ അച്ഛന്റെ കൂടെയാണ്. അച്ഛന്റെ കൂടെ കിടന്നുറങ്ങാൻ കുട്ടികൾ കൂടിയേ തീരുന്നുണ്ടെങ്കില് സ്നേഹമുള്ള പെമ്മക്കൾ വിചാരിച്ചാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നീ എന്തറിഞ്ഞടി? പൂച്ച പാല് കുടിക്കുന്നത് കണ്ണടച്ചാണെങ്കിലും കാണാനുള്ളവർ കാണും. ചിലപ്പോ കണ്ടുനിൽക്കാൻ പറ്റിയില്ല എന്നും വരും. വരടാ മക്കളെ. എന്താടി അവൻ പറഞ്ഞത്? ചേട്ടൻ പറയുന്നത് മനസ്സിലാക്കാൻ രാഷ്ട്രീയം പഠിക്കണം. അത് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. വണ്ടിക്കൂലിക്കുള്ള കാശെങ്കിലും കൊടുത്തു വിടാമായിരുന്നു. ഞാനോ അവക്കോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്തിനു ഞാൻ ചത്താ പോലെ എന്തൊരു നയ പൈസ അവക്ക് കിട്ടൂല. ഞാൻ വില്ലേജിൽ വെക്കും, അതിലുള്ള പേരുണ്ടാവില്ല. മനുഷ്യപ്പറ്റില്ലാത്ത അഹങ്കാരി. അച്ഛൻ എന്തിനാ വേണ്ടാത്ത ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കുന്നത്? വേണ്ടാത്തത്? ചേച്ചി ഭർത്താവിന്റെ കൂടെ പോയി, അതിനെന്താ തെറ്റ്? അപ്പോ നിന്നെയും ഒരുത്തന്റെ കൂടെ പറഞ്ഞു വിട്ടാൽ നീയും എന്റെ പറഞ്ഞു വിട്ട് ഇറങ്ങി പോവല്ലേ? അങ്ങനെ ഉണ്ടായാലല്ലേ? ഉണ്ടായാലത്തെ കാര്യമാണ് ചോദിച്ചത്. എന്റെ കാര്യം എങ്ങനെയാവട്ടെ, പക്ഷെ കല്യാണം കഴിഞ്ഞ ഭർത്താവിനാണ് ഭാര്യയുടെ മേൽ അവകാശം. നിന്നെ പഠിപ്പിച്ചതിന്റെ ദോഷമാണ്. ആ ദോഷമാണ് ഞാൻ അനുഭവിക്കുന്നത്. എന്താടി പറഞ്ഞത്? ആ ഇനി ഇവളുടെ നേർക്കായോ? നിന്നോട് ചോദിച്ചില്ല, ആർക്കും ഞാൻ ചെവിക്കല്ല് പൊട്ടിച്ചളയും. എന്നാ രാജനെ ഒന്ന് കാണണം. ഇനി അച്ഛനും അമ്മയും കൂടെ വഴക്കൂടണം. ഇല്ലടി, നിന്നോട് മുളക്കിന് വരുന്നില്ല, നിന്റെ തള്ളയോട് മുളക്കിന് വരുന്നില്ല, ആരോടും വിളക്കിന് വരുന്നില്ല. നീയല്ല ഒന്ന്, ആർക്കും വേണ്ടാത്തവൻ ഞാൻ. ഇല്ലെങ്കിൽ എന്റെ മുഖത്ത് നോക്കി നീയും ഈ നിഷേധം പറയായിരുന്നില്ല. അതിന് ഞാൻ എന്ത് നിഷേധം പറഞ്ഞു? നീ ഒന്നും പറഞ്ഞില്ല, ആരും ഒന്നും പറഞ്ഞില്ല, ഇനി പറയേണ്ടി വരില്ല. എന്നെ കണ്ടാലേ പറയേണ്ടി വരൂ. നീ ഒന്ന് ഇനി എന്നെ കാണണ്ട. ഇതെങ്ങോട്ട് പോകുന്നു? കാലിന്റെ വായിലേക്ക്. അച്ഛാ, ഞാൻ തോറ്റു മോളെ, തോറ്റു. എങ്ങോട്ട് വേണേലും പോട്ടെ, ഇതിനിപ്പൊ ഇവിടെ എന്തുണ്ടായി? മുരുകാ, ഷൺമുഖ, വേലായുധ,
തപ്പാ തപ്പാ പളനിയാണ്ടവനെ. ഡേയ്, ഷൺമുഖത്തുണ്ടോ? അകത്തുണ്ടോ? എന്താ എനിക്കിപ്പോ ഇരിക്കാനൊന്നും സമയമില്ല. 1000 രൂപ ഉള്ളു. എന്താ ഇപ്പൊ ഇത്ര അത്യാവശ്യം? അത് താൻ അറിയണ്ട, ചിലപ്പോ പാഷാണം വാങ്ങിച്ച് തിന്നാനായിരിക്കും. അങ്ങുന്നിപ്പൊ അതിന്റെ ആവശ്യം വന്നിട്ടില്ലല്ലോ. പൈസ തരുന്ന വിരോധമില്ല, പക്ഷെ അധികപ്പറ്റങ്ങ് കേറി കയറി പോവാ. എടോ, കോട്ടപ്പുറം തറവാടെങ്ങും പോയിട്ടില്ല. അടുത്ത ഈട് തേങ്ങ വിട്ടുമ്പോ താനെടുത്തോ? ഇപ്പൊ തരാനുള്ളത് തന്നെ എത്ര ഈട് വെട്ടിയ തീരാനാ? ഈടിന്റെ കണക്ക് കൂട്ടാനല്ല ഞാൻ വന്നത്. അങ്ങുന്നിനെന്തായിരുന്നു വല്ലാത്തൊരു ക്ഷോഭം? തന്നോട് പറഞ്ഞിട്ട് വേണോ ഞാൻ ക്ഷോഭിക്കാൻ? അതല്ല, പിന്നെ ഈ ക്ഷോഭം അടക്കാൻ പറ്റിയ ഒരു സാധനം. എടോ, തന്തയ്ക്ക് വിളക്കും കുളിച്ച് വെച്ചിട്ട് മറ്റാരെങ്കിലുമാണിത് പറഞ്ഞെങ്കിൽ തന്തയ്ക്ക് വിളിക്കുമായിരിക്കും. വിളിച്ചാലും കോട്ടപ്പുറത്ത് അങ്ങനത്തെ ആളോ വിളിക്കുക, അത് കേൾക്കാനും വേണമല്ലോ ഒരു ഭാഗ്യം. രാമപാദം ചേരണേ മുകുന്ദ രാമം പാഹിമ. രാമ 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 പാഹിമ. സുമതി, സുമതി, രാമ 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 രാമ. എന്താമ്മേ, നിന്റെ അച്ഛൻ ഇതുവരെ കാണുന്നില്ലല്ലോ മോളെ. എവിടെ പോയാലും വാളും വീടും ഇരിക്കുന്ന മുറിയിൽ വിളക്ക് കത്തിക്കാൻ സന്ധ്യക്ക് മുമ്പേ എത്തുന്ന ആളാ. അച്ഛൻ പപ്പുമ്മന്റെ വീട്ടിൽ കാണും, പിണക്കം തീരുമ്പോ വരും. ഇന്നത്തെ പിണക്കം അത്ര പെട്ടെന്ന് തീരുമെന്ന് തോന്നുന്നില്ല. ശ്രീരാമചന്ദ്ര ഭഗവാനെ. ഞാൻ വരട്ടെ. ഈ വണ്ടി ഞാൻ രാവിലെ കൊടുക്കാമെന്ന് നേരത്തതല്ലേ, ജോലി തീർത്തിട്ട് പോ. അയ്യോ, അമ്മ കാത്തിരിക്കും. നേരത്തെ പറഞ്ഞില്ലല്ലോ മുതലാളി. ഞാൻ വരട്ടെ. ഉറങ്ങിയാലും മോൾ ഉറങ്ങിയില്ല. അങ്ങനെ സീതയെ കാണാത്ത ദുഃഖത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും കഥ അറിഞ്ഞിരിക്കുമ്പോൾ അതാ മുന്നിൽ കാണുന്നു ഒരു സത്വം. തക്ഷണമേവം രാമചന്ദ്രൻ അരുൾ ചെയ്താൽ ശ്രീരാമൻ ഉടൻ തന്നെ അനുജൻ ലക്ഷ്മണനോട് കൂടി പറഞ്ഞു, വക്ഷസ്വചനവും യോജന ബാഹുക്കളും ചക്ഷുരാദികളുമില്ലൊരു സത്വമിതം ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം ഭക്ഷിക്കും ഇപ്പോൾ ഇവൻ നമ്മയെന്നറിഞ്ഞാലും. അച്ഛന് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? നീ കാര്യം പറ പുഷ്കര. അമ്മയ്ക്കോ? നീ ഭക്തിയോടെ വായിക്കുമോനെ. പക്ഷെയും മൃഗവും ലത്തയും ചിത്തം ചിത്തം ഭക്ഷി ഭക്തം കാലും തലയുമില്ല പാലും. പക്ഷിയുമല്ല മൃഗവുമല്ല, മുഖം മാറത്ത്, കാലും തലയും ഇല്ലതാണ്. ആരാണ് ഈ വില്ലൻ? കെ പി ഉമ്മർ അല്ല, ടി ജി രവി അല്ല, ബാലങ്കി നായരുമല്ല, പിന്നെയോ കബന്തൻ. പപ്പു ഏട്ടാ, പപ്പു ഏട്ടാ. ആരാ അത്?
ഞാനാ കാത്തമ്മ. എന്താ കാത്തമ്മ ഈ രാത്രി? അദ്ദേഹം ഇങ്ങോട്ട് വന്നില്ലേ? ഇല്ലല്ലോ, രാവിലെ കണ്ടതാ. പിന്നെ ഇതെവിടെ പോവാനാ? പപ്പുവേട്ടനെ വിളിക്കാതെ ഒരിടത്തും പോവില്ലല്ലോ. വീട്ടിൽ വഴക്കുമല്ലോ ഉണ്ടായോ? ഗോപാലം വന്ന് രാജമ്മയും പിള്ളേരെയും കൂട്ടിക്കൊണ്ടുപോയി. അക്കാര്യം പറഞ്ഞ് സുമതിയായി വഴക്കായി. എന്നോട് എപ്പോഴും വഴക്കാണല്ലോ. നീ ഒന്ന് ഇനി എന്നെ കാണില്ലെന്ന് പറഞ്ഞിറങ്ങിപ്പോയതാ. എന്നാ ഞാൻ പറയാം, ദേഷ്യമെല്ലാം തണുത്തപ്പോ രാജമ്മയും കുട്ടികളെയും കാണാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കും. ഇല്ല ഏട്ടാ, എവിടെ പോയാലും അവിടെ പോവില്ല, അത്രയ്ക്ക് വൈരാഗ്യത്തില്ല. പുഷ്കര, പാവിനെ ഒന്ന് വിവരം അറിയിക്കണം. ആ പിന്നെ അവനെയും കൊണ്ടേ വരാതെ മോനെ. ഏറ്റു ബാബു, 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 ബാബു അല്ലേ? ബാബുടെ ബാബു നേരത്തെ വീട്ടിൽ പോയി. അപ്പോ തന്തയെ മോനെ ഒരുമിച്ച് കാണാതായോ? തമ്പുരാ രാവിലെ ഇറങ്ങി പോയതാ, ഇതുവരെ വന്നില്ല, നീ കണ്ടോ? ഇല്ലേ, കണ്ടില്ലേ. എടി അമ്മേ, എന്താപ്പാ? വേഗം ഒരു ചൂട്ട് കത്തിച്ചോണ്ട് ഓടിവാ. ശരിയപ്പാ. ചേട്ടാ, ശരി ചേട്ടാ, ചേട്ടാ. എന്താ കോട്ടപ്പുറത്തെ കുറിപ്പ് മോനെ കാണാനില്ല? കാലത്തോട് വന്നപ്പോ ദേഷ്യപ്പെടുത്തി വിട്ടതാണ്. എനിക്ക് വയ്യ പപ്പുട്ടാ, അച്ഛനെ കാണുന്നില്ലടാ മോനെ, കണ്ടവരും ആരുമില്ല. അമ്മ വിഷമിക്കാതിരിക്കേ, അച്ഛൻ എങ്ങോട്ടും പോവില്ല. നീ നിഷേധം പറഞ്ഞതാരടിയോ അദ്ദേഹത്തിന് ഒട്ടും സഹിക്കാൻ വയ്യ. എന്റെ കാത്തമ്മ നിങ്ങളൊന്ന് ബഹളം വെക്കാതിരിക്കും, കുളിപ്പയുടെ കൊച്ചുകുട്ടിയൊന്നുമല്ല. കൊച്ചുകുട്ടികളൊക്കെ ആൾ കഷ്ടമാണ് എന്റെ പപ്പുട്ടാ, എന്തും ചെയ്തു കളയാറിഞ്ഞവർക്കെ അറിയൂ. സമ്പ്രാട്ടി ആ തിന്നച്ചോട്ട് ഇരുന്നാട്ടെ, എവിടെ ഉണ്ടെങ്കിൽ അടിയൻ പോയി പിടിച്ചോണ്ട് വരാം. അങ്ങനെ പിടിച്ചാ കിട്ടുന്ന ആളല്ല കുട്ടായി, നിനക്ക് അറിയാൻ മേലഞ്ഞിട്ട്. അമ്മേന്ന് ബഹളം വെക്കാതിരിക്കേ. നിനക്കത് പറയാവണ, എനിക്കല്ലേ ആരുമില്ലാതെ പോണത്. കണ്ണ കണ്ണ കണ്ണ, കോട്ടപ്പുറത്തെ കുറുപ്പമ്മ ഇതുവരേക്കും കാണാൻ പോകുന്നത് കണ്ടോ? ഇല്ല, എന്താ കാര്യം? മൂപ്പരെ കാണാനില്ല, വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയതാ. പിണങ്ങിപ്പോയോ? മൂപ്പരെ ഇനി ആരും കാണൂരെന്ന് പറഞ്ഞാ ഇറങ്ങിപ്പോയത്. അതിന് കാരണം നിങ്ങളെ നേതാവാ. ആ ഗോപാലിനെ ഞാൻ വെറുതെ ഇടൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് തന്നെയാ പോണത്. നീയും കൂടെ ഇങ്ങനെ തുടങ്ങിയല്ലോ, അച്ഛന് ഇപ്പൊ എന്ത് പറ്റിനാ? ഒന്നും കരയാതിരിക്കേണ്ടത് രാജ. ഒരു മനുഷ്യനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അറിഞ്ഞാ മതി. പിന്നെ എന്ത് വേണമെന്നാ? ഉടനെ ഒരു കാർ അറേഞ്ച് ചെയ്യാം, ബൈക്കിൽ തെറ്റ് അനൗൺസ്മെന്റ് ഞാനേ. ഈ നാടിന്റെ ഏത് മുക്കിലോ മൂലയിലോ ഉണ്ടെങ്കിൽ എന്റെ ശബ്ദം അവിടെ ആദ്യം അത് കേൾക്കും, ഉടനെ ഇവിടെ തിരിച്ചെത്തും. നിന്റെ തന്തയാവുമ്പോ മൈക്ക് വെച്ച് അനൗൺസ് ചെയ്താ മതി. അവന്റെ ഒരു അനൗൺസ്മെന്റ് ഈ ഭൂമി പറ്റിയ സമയമാണോ? ഉടനെ വലക്കാരെ വരുത്തണം. എന്തിന് വലക്കാരോ? ഈ പ്രദേശത്തുള്ള ആറ്റിലും കുളത്തിലും എല്ലാം വലയിട്ട് നോക്കണം. നാറി കുറുപ്പേട്ടനെ കണ്ടുപിടിക്കാൻ വേണ്ടി കുളത്തില് വലയിട്ട് നോക്കണം. കാരണവരെ സതുദ്ദേശത്തോട് പറഞ്ഞു പോയതാ. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ബോഡീസെങ്കിലും കിട്ടുമല്ലോ. ഒന്ന് നിർത്തണോ? ദൂബൈയിൽ നിന്നും നമ്മൾ അബ്ദുറഹ്മാൻ ഹാജാരം പോയി ഒരു വലിയ ടോർച്ച് ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, 16 ബാറ്ററി. അതൊന്ന് കിട്ടിയില്ലെങ്കിൽ
വലിയ മരത്തിലൊക്കെ ഒന്ന് അടിച്ചു നോക്കാൻ പറഞ്ഞു തൂങ്ങിക്കിടക്കണം. നിനക്ക് തൂങ്ങിക്കിടക്കണം. ഈ പറയണൊക്കെ കേട്ട് തടി പോലെ നിൽക്ക, വിളിച്ചോണ്ട് പോടാ എല്ലാത്തിനെയും. എന്റെ തമ്പ്രാനെ പറ്റി ഒരു അക്ഷരം മിണ്ടിപ്പോയാൽ കളി കയറും ഈ കുട്ടായിക്ക്. വിവരം ഞാൻ ഇപ്പഴാ അറിഞ്ഞത്. കുറുപ്പദ്ദേഹം അവിടെ വന്നിട്ടാ പോയതേ. അച്ഛൻ എങ്ങോട്ട് പോകുന്നെന്ന് വല്ലതും പറഞ്ഞോ? അത് പറഞ്ഞില്ല. എന്നോട് 1000 രൂപ വേണമെന്ന് പറഞ്ഞു, ഞാൻ കൊടുത്തു. എന്നിട്ട് വന്നതും പോയതും കലി ഉള്ളു പോലായിരുന്നു. പൈസ എന്താന്ന് ചോദിച്ചപ്പോ പാഷാണം മാച്ച ഞാൻ അരിക്കുന്നു പറഞ്ഞു. അല്ലാതെ അമ്മച്ചി ഞാന് പോലീസിലൊന്നും അറിയിക്കുന്നതായിരിക്കും നല്ലത്. ശരിയാ സാറ് പറഞ്ഞത്, കൂടെ വാ. ഞാൻ കാറ് കൊണ്ടുവന്ന് നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ പോവാം. എന്റെ ക്ലാസ് മിസ് ആണ്, ഞാനും കൂടെ വരാം. പോടാ പറഞ്ഞു. ഇവനെ കൂടെ കൊണ്ടുപോയാൽ നിങ്ങളെ കൂടെ അകത്താകും. സാറ് വാ, നമുക്ക് പോവാം. ഓ പോവാ. കാത്തമ്മേ, കാത്തമ്മേ, ഏ കുറുപ്പേട്ടൻ, കുറുപ്പേട്ടൻ വന്നു. എന്തിനാച്ചാ, എന്തിനാച്ചാ ഞങ്ങളെല്ലാം ഇങ്ങനെ പേടിപ്പിച്ചത്? എന്താ ഇവിടെ, എന്താടാ ഇവിടെ? എടാ പപ്പുള്ള താനെങ്കിലും പറ. ആരാ ഇവിടെ തെത്തത്? മനുഷ്യനെ വയസ്സായാലെങ്കിലും കുറച്ച് വിവരം വേണം. ഇതുവരെ എവിടെയായിരുന്നു? എനിക്ക് ഇഷ്ടമുള്ളിടത്ത്. പറയാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. ഞാനൊരു വഴിക്ക് പോയി, അല്പ താമസിച്ചു പോയി, അതിനാണ് ഈ കോലാഹലമൊക്കെ. കാത്തമ്മേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കുറുപ്പേട്ടൻ രാജമ്മയെ കാണാൻ പോയിരിക്കുന്നു. എന്റെ പട്ടി പോവാനുള്ള കാണാൻ പോഞ്ഞ ഉള്ളി പുറത്ത് പോയിട്ടല്ല. ഞാൻ ചാമ്പോ നിന്റെയൊക്കെ വീട്ടിലെ ആള് വരും. അന്ന് വന്നാ മതി, ജീവിച്ചിരിക്കുമ്പോ പുലവിളി ഇവിടെ വന്നിരിക്കുന്നു. നാടിന്റെ പ്രശ്നമായി മാറിയതുകൊണ്ട് എരപ്പേ, നാട് നിന്റെ അമ്മയുടെ നായരവയാടാ. പോടാ, പോയി കിടന്ന് ഉറങ്ങിനടാ. പപ്പുള്ളേ, പൂജാമുറിയിലെ വിളക്ക് കൊടുത്തിട്ട് ഞാൻ വരും. താനിവിടെ ഇരിക്കും, നമുക്ക് 1 മണിക്കൂർ ചരുങ്ങം കളിക്കണം. എന്ത് വേണമെങ്കിലും ചെയ്യാം. എല്ലാരും ഈ മൂപ്പിലാനെ കൊണ്ട് തോറ്റു വര. എനിക്ക് 500 രൂപയും പിള്ളേർക്ക് ഒരുകിട്ട് പലഹാരമായിട്ടാണ് മേച്ചം വന്നത്. അവസാനമായി ഞാൻ വിളമ്പി കൊടുത്ത ചോറുകൊണ്ട് ആ വിവരം ആരോടും പറയരുന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയത്. ഇതൊടുക്ക തൂണാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. നിന്റെ അച്ഛന്റെ വേല അച്ഛനോ? ഞാൻ നിന്റെ അച്ഛനുമല്ല, നീ എന്റെ മോളുമല്ല. ആരെയാണ് പഠിക്കാത്ത കയറ്റിയെ? ഒന്ന് ചുമ്മാ ഒരു കുറുപ്പേട്ട, ഉരുളച്ചോറിന്റെ അകത്ത് മുഴുമത്തം ഇങ്ങനെ ഒളിച്ചു വെക്കാൻ ഇനി വിചാരിക്കണ്ട. രാജമ്മയെ കാണണമെന്നോ അവൾക്ക് പണം കൊടുക്കണമെന്നോ പറഞ്ഞാൽ ഞാൻ വേണ്ടാന്ന് പറയായിരുന്നു. ആര്? ഞാനോ? പിന്നെ ഞാനാണോ പോയത്? അച്ഛൻ ചേച്ചിയുടെ അവിടെ ഊണ് കഴിച്ചില്ലേ? അയ്യോ, ഞാൻ എല്ലാ സത്യം അവരോട് പറഞ്ഞു പോയച്ചാ, ക്ഷമിക്കണോ? ഇപ്പഴെന്ത് പറയുന്നു? പറയണമെന്നില്ലടോ, എനിക്ക് വേണ്ടിയെടുത്ത് വരും പോവും. താനാരാ ചോദിക്കാൻ? പോയിടല്ല, പോയിടോ. ഞാനും പോവോ? നീ പോടാ, പറഞ്ഞു പോയിട. അകത്ത് Thank you.
മനസ്സിനകത്ത് എന്തെല്ലാം ആ കണക്കൂട്ടി വെച്ചിരിക്കുന്നെന്ന് ദൈവത്തിന് പോലും അറിയാൻ കഴിയില്ല. പക്ഷേ നിന്റെ ചെവി നെഞ്ചിനോട് ചേർത്ത് വെച്ചാൽ എന്റെ ഉള്ളിലിപ്പോ എന്താ ഉള്ളതെന്ന് നിനക്കറിയാൻ കഴിയും. പടപടാന്ന് നെഞ്ചിടിക്കുന്നതും കേക്കാം, തറുപുറന്ന് വായു വയറ്റി കിടന്ന് ഓടുന്നതും കേക്കാം. നീ ഒന്ന് വച്ച് നോക്ക്. വയസ്സുകാലത്ത് ആര് പറഞ്ഞു വയസ്സായി പോയെന്ന്? മാറിയില്ലേ അങ്ങോട്ട്, എനിക്കൊരസുഖമില്ല. അല്ലെങ്കിൽ നിന്നെ ചെവി വെച്ച് നോക്കിയ സുഖക്കേടെന്ന് കണ്ടുപിടിക്കാവല്ലോ. ഡോക്ടറല്ലേ, ഇതെന്തൊരു കൂത്തപ്പായത്? നോക്ക്, സ്കൂളിൽ പോ, സമയമായോ? അത് കൊടയും ചോറ്റു പാത്രം ഒക്കെ എടുത്തു അല്ലേ? എടുത്തു എടുത്തു, പോയിട്ട് രമ. എന്റെ വേല എങ്ങനെ? ഓ, വലിയ വേല തന്നെ. എത്ര ആലോചനകൾ വന്നതാ അവക്ക്, ഒന്നും അവിടത്തേക്ക് ഇഷ്ടമായില്ലല്ലോ. അവളെ കല്യാണം കഴിക്കുന്നവൻ അവളെക്കാൾ പഠിത്തമുള്ളവനായിരിക്കും, യോഗ്യതയും. കോട്ടപ്പുറത്തെ അവസാനത്തെ സന്തതിയാണ് അവൾ. അതിന് 1,000ഉം 10,000 ഉം 1,000,000 ഒക്കെ കൊടുക്കണം. ഉണ്ടോ കോട്ടപ്പുറത്ത്? പണമായിട്ടില്ലായിരിക്കും, ആ പക്ഷെ മാർഗങ്ങളുണ്ട്. ആരാ? പോളേ പോകട്ടും പോളേ. എടാ പെരിച്ചാരിക്ക് വന്നവനെ, നീ ഇവിടെ പറഞ്ഞു നിൽക്ക, എന്താ വന്നത്? കുറപ്പമ്മാൻ പറഞ്ഞു നിങ്ങളെ ഉടനെ അങ്ങോട്ട് വീട്ടിൽ ചെല്ലേ. എന്താ കാര്യം? കാര്യം വളരെ ഗൗരവമുള്ളതാ, പുറത്താരോടും പറയരുത്. സംഗതി എന്താന്ന് വെച്ചാ എനിക്കറിയില്ല. പന്നി പേരിക്കുവല്ലേ. കാപ്പി. രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ ഇരുന്ന് കളിക്കുന്നു, ഇണങ്ങുന്നതെപ്പോ പിണങ്ങുന്നതെപ്പോ അറിയില്ല, നാണം ഇല്ലല്ലോ. നീ പോളി അപ്പുറത്ത് കാപ്പി കുടിച്ചിട്ട് പാത്രം ഇങ്ങനെ തന്നേച്ചാ മതി, ഞാൻ പൊക്കളാം. പൊരുത്തട്ടെ. അമ്മാവൻ വരാൻ പറഞ്ഞയച്ചത്. പാടത്താളെ നിർത്തിയിട്ട് പോന്നതാ, ഞാൻ ഇറങ്ങിയിട്ട് വരാം.
എന്താ എനിക്ക് ശ്രീധരൻ നായരോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനെന്താ സംസാരിക്കണം? നീ ഇവിടെ നിൽക്കണ്ടെന്ന്. ഷേട്ടാ ഇത് കൊള്ളാം. അപ്പുറത്തുനിന്ന് എന്നെ വിളിച്ചു വരുത്തിയത് ഇതിനാ. ഞാൻ പോക്കോളാം. എനിക്കൊരു മോനുള്ളവൻ കണ്ടവന്റെ വർക്ക്ഷോപ്പില് വണ്ടി കഴുകാൻ നിൽക്കുന്നു. പിന്നെ ഇതിനുള്ളവൻ എനിക്കറിയാലോ, ഗോപാലൻ രാഷ്ട്രീയക്കാരൻ, മുഖത്ത് നോക്കാൻ കൊള്ളില്ല. ഈ തറവാട്ടില് എന്റെ മോന്റെ സ്ഥാനത്തുള്ളത് നീ മാത്രമാണ്. കാര്യം പറഞ്ഞില്ല, സ്വല്പം ധൃതിയുണ്ട്. പാടത്ത് ആളുകളെ പണിക്കെടുത്തിരിക്കുക. പത്ത് പന്ത്രണ്ട് പേര് കാണുമായിരിക്കും. എടാ, ഞാൻ 100 പേരെ വെച്ച് ജോലി എടുപ്പിച്ചിട്ടുള്ളവരാണ്. അത്രയ്ക്ക് ധൃതിയാണെങ്കിൽ നീ വയ്ക്കോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കങ്ങ് ക്ഷമിച്ചുകൂടെ? അമ്മാവൻ കാര്യം പറയാതിരുന്ന ഞാനെന്താ ചെയ്യാ? സുമതി എന്നും ഇങ്ങനെ വീട്ടിൽ നിന്നാ മതിയോ? അവളെന്ന് പറഞ്ഞയക്കണ്ടേ? വേണം, അതിന് ചെലവില്ലേ? അത് നിങ്ങളൊക്കെ കൂടി എടുക്കണം. അവള് ശമ്പളകാരിയല്ലേ? അവൾക്ക് കിട്ടുന്ന 3/4 ചക്രം കൊണ്ട് കല്യാണം നടത്താൻ പറ്റില്ല. തറവാട്ടിൽ കാശുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. വേണ്ടത് ചെയ്താൽ ഞാൻ ഭാഗവത്രം എഴുതുമ്പോ വേണ്ട രീതിയിൽ കണ്ടോളാം. എന്നാ ഭാഗവത്രം എഴുതുന്നത്? തോന്നുമ്പോ. അത് പിന്നെ എടാ, ഞാൻ വാങ്ങിത്തന്ന കാളയും കലപ്പയും കൊണ്ട് എന്റെ നെഞ്ചത്ത് ചാല് കീറരുത്. നിന്റെ ഒന്നും സഹനമില്ലാതെ എന്റെ മോളുടെ വിവാഹം നടക്കുന്നു ഞാനൊന്ന് നോക്കട്ടെ. വരമേച്ചി, എല്ലാവരെയും പിണക്കി അയക്കാനായിരിക്കും ഭാവു. നീ എന്നീ തറവാട്ടി കാലുകുത്തിയോ? അന്ന് ഇവിടെ മുടിഞ്ഞു. ഓ ഓ ഓ, പോടിയായിരുന്നു. ഞാൻ പോയേക്കാം. കാപ്പിയോ ചായയോ എന്താ വേണ്ടെന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞേച്ചാ മതി. വലിയ കാര്യമായിട്ട് മൂത്ത മരുമകനെ വിളിച്ചു വരുത്തി ഇളയ മകളുടെ കല്യാണ കാര്യം പറയാൻ. തരാൻ കൊണ്ടുവന്നവനും മടക്കി കൊണ്ടുവന്ന രീതിയിൽ അയാളെ പിണക്കിയും വിട്ടു. പിന്നെ ഞാൻ അവന്റെ കാലു പിടിക്കണം. നല്ല തറവാട്ടി പറഞ്ഞവനാണ് കരുതി പെണ്ണു കൊടുത്തു. അവൻ അവളെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്നുണ്ട്. എടി, അവളെ കൊണ്ടൊന്ന് പ്രസവിപ്പിക്കാൻ അവന് കഴിഞ്ഞോ? ഷഡ്ഗവ്യം ഒന്ന് പതുക്കെ പറയണം. ആരെങ്കിലും കേട്ടോണ്ട് വരുമെന്ന്? ആരെങ്കിലും കേട്ടാല് ആർക്കും അറിയാത്ത പോലെ. പിന്നെ ഭാഗപത്രത്തെ പറ്റി എന്തോ പറയുന്നത് കേട്ടു. ഞാനൊരു വിൽപത്രം എഴുതി വെക്കും. ഞാൻ മരിച്ചാൽ എന്റെ സ്വത്തുക്കൾ ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞാനും കൂടി അറിയണ്ടേ? വേണ്ട, അനുഭവിക്കേണ്ടവർ അറിഞ്ഞാ മതി. ഞാനും അനുഭവിക്കേണ്ടവളല്ലേ. അപ്പോ ഞാൻ ആദ്യം മരിച്ചു പോകുന്ന നീ തീരുമാനിച്ചു. എന്റെ ഈശ്വര, എന്തൊക്കെയാണ് ഈ പറയുന്നത്? മതി, എനിക്ക് എല്ലാരെയും മനസ്സിലായി. ഓടിയാത്ത ഓടിയാത്ത ഈ പ്രദേശത്ത് വെച്ച് തന്നെ നമ്മുടെ പാർട്ടിയുടെ സമ്മേളനം നടത്താൻ മുൻകൈ എടുത്തത് ഞാനാണ്. നമുക്ക് പൊടി പൊടിക്കണം കേട്ടാ. നമ്മുടെ ശക്തി തെളിയിക്കുന്ന ഒരു സംഭവമായിരിക്കണം ഇവിടെ നടക്കുന്നത്. മൈക്ക് സെറ്റും സ്റ്റേജും എല്ലാം നമ്മുടെ ഷാപ്പ് വരാൻ ഏറ്റിട്ടുണ്ട്. നേതാക്കന്മാരെ സ്വീകരിക്കാനുള്ള ഏർപ്പാടും ചെയ്തു കഴിഞ്ഞു. എന്നാലും ജനങ്ങളുടെ ഇടയിൽ നമുക്ക് എത്രമാത്രം സ്വാധീനമുണ്ടെന്നൊന്ന് തെളിയിക്കാൻ ഒരു ഹിതപരിശോധന നടത്തും പോലെ കുറച്ച് കാശ് പിരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. കുറ്റടിപ്പിച്ചോ? കുറ്റിയോ? രക്ഷീത് കുറ്റി. ആ പിന്നൊരു കാര്യം, കഴിഞ്ഞ ആഴ്ച ചന്ദമുക്കിലെ ചേട്ടന്റെ പ്രസംഗം കേട്ട ചില ബൂർഷാസികൾ മൂത്രമൊഴിച്ചുപോയി. ഇത് വഴിയിൽ നിന്നിട്ടില്ലെന്ന അറിവ്. അതുപോലെ ഇരിക്കണ ഇവിടുത്തെ പ്രസംഗം. അത് ഞാൻ ഏറ്റു. അയ്യോ, എനിക്ക് വേണ്ട. പിന്നെന്താ ആലോചിക്കാൻ? ഡെക്കറേഷൻ ഡെക്കറേഷൻ
ഡെക്കറേഷന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ജംഗ്ഷൻ നമുക്ക് ഒരു ഉത്സവപ്പുറമാക്കി മാറ്റണം. ആവശ്യമുള്ള കുരുത്തോലയും കരിക്കുംകോലയും കൊലവാഴയും ഞാൻ എത്തും. ആരാ തെങ്ങി കയറുന്നേ? കുട്ടായേ, കുട്ടായി വാടാവിടെ. നിന്റെ മോനെ മോഷ്ടിക്കാനാ പഠിപ്പിച്ചിരിക്കണേ? ഞാൻ ഡെക്കറേഷത്തിന് കുരുത്തോലായിട്ടാ കരുതാ. നിന്റെ ഡെക്കറേഷൻ ഇന്ന് കുടിയെന്ന് അറിയിക്കണം. കൊള്ള കൂട്ടങ്ങള്. ഞാൻ അന്നേ പറഞ്ഞല്ലടാ 10 സെന്റ് എഴുതി മേടിക്കാൻ. തമ്പ്രാനെ സ്വന്തം മക്കൾക്ക് വീതം വെച്ച് കൊടുത്തിട്ടില്ല പിന്നെ എനിക്ക്. ഓ പിന്നെ കോട്ടപ്പുറത്തെ തമ്പ്രാന്റെ അളിയനല്ലേ പങ്കുവെക്കുമ്പോ വീതം കിട്ടാൻ. ഗുരുത്തം കിട്ടവന് രാഷ്ട്രീയ ബോധം ഇല്ല. പുഷ്കര, കണ്ടമാനം തിന്നാതെ ദഹിക്കില്ല. നല്ല കാര്യം, ആനെ പിടിച്ചാ ദഹിക്കണേ, പിന്നെയാണ് ഈ കായ വറുത്തത്. ആ അതൊക്കെ പോട്ടെ, ഞാൻ ഒരുത്തം പുര അറിഞ്ഞു നിൽക്കുന്നതിനെ കുറിച്ച് അമ്മയും അച്ഛനും ചിന്തിക്കുന്നുണ്ടോ? എന്താടാ, വിവാഹപ്രായം കഴിഞ്ഞ് ഞാൻ പുര അറിഞ്ഞു നിൽക്കുന്നതേ? അതും ഉള്ള എന്താ കൊള്ളാത്തത്? അമ്മയ്ക്ക് സഹായവുമായി എനിക്കൊരു കൂട്ടും ഒരു കളിച്ച വഴി. അതിന് ഞാനെവിടെ പോവാൻ? അതൊക്കെ റെഡിയമ്മേ, ഞാൻ ഇങ്ങനെ ഒരു സർക്കസ് കാണാൻ പോയി. അതിലൊരുത്തിയെ കണ്ടു, അവൾ എന്നെ ബോൾ പറയിച്ചത് പോലെ തമ്മിൽ തമ്മിൽ നോക്കി ഒന്ന് ചിരിച്ചു. ഈ ഞാനിമേൽ കളിക്കുന്നോളോ? അല്ലമ്മേ, അവൾ എന്ത് കളിയും കളിക്കും, ഓൾറൗണ്ടർ. എന്നേക്കാൾ 2 ഇഞ്ച് പൊക്കം കുറയും. എടാ എന്താടാ അടുപ്പത്ത് കയറിയിരിക്കുന്നത്? ഉണക്കവരെ പോലെ കത്തിപ്പോവും. അവനൊരു കല്യാണാലോചനയായിട്ട് വന്നിരിക്കുക. ആർക്ക്? അച്ഛനല്ല, ഞാൻ തുണി അഴിച്ചു കളഞ്ഞ് വെയിലത്ത് നിർത്തി കളയും. സർക്കസിൽ അവന് പറ്റിയ ഒരു പെണ്ണിനെ കണ്ടുപോലും. ഒറ്റ ഇടി വെച്ച് എന്നാലുണ്ടല്ലോ. കാര്യം പറയുമ്പോ രണ്ടുപേർക്കും തമാശ അല്ലെങ്കിൽ ദേഷ്യം. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, വല്ല സംഭവിച്ചു പോയ കൊടുക്കാൻ ചെറുക്കാൻ പിഴച്ചു എന്ന് പരാതി പറയുന്നു. എവിടെ പോലക്കാ എവിടെ നിന്നെ ഞാൻ നില്ലടാ, എടാ നിക്കാൻ അവിടെ നില്ലടാ, ഇന്ന് നിന്നെ ഞാൻ പൊടി. എടാ അവിടെ നിക്കാൻ, വയസ്സുകാലത്തെ നോടിക്കരുത്. എടാ നിക്കാൻ അവിടെ, അവിടെ നിക്കണ അവിടെ, എടാ നിക്കാൻ. എടാ ഇതെന്താ, അച്ഛനും മോനും കൂടെ ഓട്ടപ്പന്തയാണോ? പറയുമടാ, 10 പേര് അറിയട്ടെ നിന്റെ മനസ്സിലിരിപ്പ്. എന്താ മാവ? അവനെ സർക്കസിൽ ഒരു കുള്ളത്തെ കല്യാണം കഴിക്കണോ? ആഹാ, അത് നല്ല കാര്യമല്ലേ. ഞാൻ തമാശ പറഞ്ഞതാ, ശ്രീമതി ഫീൽ ചെയ്യരുത് കേട്ടോ. ഞാൻ സർക്കസിൽ പോയതുമില്ല, ആരെയും കണ്ടതുമില്ല. പിന്നെ കുറെ വരിക്കമ്മങ്ങൾ വായിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ വൈകിട്ട് മടങ്ങി വരുമ്പോ വായിച്ചോണം, വരട്ടെ. അച്ഛോ, നമ്മുടെ തമാശ എങ്ങനെയുണ്ട്? സമഗ്രവസ്ഥയിൽ അച്ഛൻ ഇരുന്നല്ലേ. അല്ലടാ മോനെ, അച്ഛൻ ഓടിപ്പോയി. എന്തുണ്ടായി? ഉണ്ടാകാൻ പാടില്ലാത്തതാണല്ലോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെല്ലാം. അമ്മേ, ഇതാണ് ബാലേന്ദ്രൻ സാർ. നമസ്കാരം. സുമതി പറഞ്ഞു കേട്ടിട്ടുണ്ട്, കയറി ഇരുന്നാട്ടെ. Thank you.
വരാമെന്ന് പറഞ്ഞിരുന്ന ചായയുടെ കാര്യം അങ്ങ് മറന്നുപോയി. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാനിപ്പോ വരാം. അദ്ദേഹം ഉടൻ വരും. സർ, അച്ഛന്റെ സ്വഭാവം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മുന്നും പിന്നും നോക്കാതെ വല്ലതും പറഞ്ഞു പോയാൽ സാർ മറ്റൊന്നും വിചാരിക്കരുത്. അച്ഛൻ അങ്ങനെയാ. എന്റെ അച്ഛനും ഒരു മുൻകോപിയായിരുന്നു. പഴയ കാരണന്മാരൊക്കെ അങ്ങനെയാ അല്ലേ? ഹോപ്പ് ഐ വിൽ ബി ഏബിൾ ടു ടാക്കിൾ. അതോർത്ത് വിഷമിക്കണ്ട. അതാ ഞാൻ പറഞ്ഞത്. കടന്നു പോകരുത് പടി. ഓഹോ, അപ്പൊ കോട്ടപ്പുറത്തെ കാരണവരുതിന് കാവൽ നിൽക്കായിരുന്നല്ലേ. ആരും പടി കടക്കാതിരിക്കാൻ പുറത്ത് നടന്നോക്കെ സഹിച്ചു. നാട്ടിപ്പാട്ടായ നാണക്കേടും സഹിച്ചു. പക്ഷെ വീടിനകത്തായി പോയപ്പോ കോട്ടപ്പുറത്തേക്കാണല്ലോ ഞാനും ഇവിടുന്ന് പെണ്ണും കെട്ടിപ്പോയല്ലോ. ഒരാളായിട്ട് ജനിച്ചും പോയി, പടി കടക്കുന്നില്ല. പക്ഷെ ഇതിവിടെ വെച്ച് നടത്താൻ സമ്മതിക്കൊന്നും വിചാരിക്കണ്ട. വേണപ്പോ എന്റെ കൂടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറാണ്. നമസ്കാരം. അവനോട് എന്ത് വേണം? വീട്ടിലെ കാരണവരെ കാണാൻ വന്നതാ. അതിനാണ് അവിടെ ചെറുകരിച്ചിരിക്കുന്നത്. പിന്നെ അല്ലാതെ കൊട്ടിയമ്പലത്തിൽ നിൽക്കാൻ പറയണോ? വരുന്നത് വരെ കാത്തിരിക്കാമെന്ന് പറഞ്ഞു. അവരൊരുമിച്ച് പഠിപ്പിക്കുന്നവരല്ലേ, ഒറ്റയ്ക്ക് ഇരിക്കണ്ടെന്ന് കരുതി ഞാൻ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഒരു കപ്പ് ചായ ഇട്ട് കൊടുക്കാമെന്ന് കരുതി ഇപ്പൊ അടുക്കളയിലോട്ട് കയറിയതാ. നാട്ടുകാരെ കൊണ്ട് അതും പറയിക്കാൻ. ആ ഗോപാലൻ അവനെന്തൊക്കെയാ പറഞ്ഞോ? ഈശ്വരനെ ഓർത്തൊന്ന് പതുക്കെ പറയണം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇരിക്കൂ, ഇരിക്കാം. വേണ്ട, ഞാൻ നിന്നോളാം. അതെന്താ, ഒരിക്കലും ഒരിടത്തും ഇരിക്കാറില്ലേ? വയസ്സിന് മൂത്തവരുടെ മുമ്പിൽ ഞാനങ്ങനെ ഇരിക്കാറില്ല. ഓ, വാദ്യാരാണെങ്കിലും വിവരവും ഗുരുത്വമുണ്ട്. അധ്യാപകർ പൊതുവെ ഗുരുത്തമുള്ളവരാണ്. വിവരത്തിന്റെ കാര്യത്തിൽ ചിലപ്പോൾ അല്പസ്വല്പം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. സുമതി ഉദ്ദേശമായിരിക്കും ആ പറഞ്ഞത്. അവൾക്ക് വിവരമില്ലാന്ന് എന്ന് ഞാൻ പറഞ്ഞില്ല. ആ, അത് പോട്ടെ. തറവാട്ടില് കൃഷിയും കാര്യമൊക്കെ ഉണ്ടായിരിക്കും. അല്പസ്വല്പം കൃഷികാര്യങ്ങളൊക്കെ നോക്കുന്നത് അച്ഛനായിരിക്കും. ഇല്ല, അച്ഛനും അമ്മയും മരിച്ചുപോയി. അപ്പൊ പിന്നെ ഒരു തലപ്പലേനുണ്ട്, കൃഷിക്കാര്യങ്ങളൊക്കെ അയാൾ നോക്കിക്കോളും. അയാൾക്ക് എത്ര വയസ്സ് വരും? അപ്പൂപ്പന്റെ കാലത്തെ ഉള്ള ആളാ. വയസ്സ് 70-നോടടുക്കും. അയാളുടെ മുമ്പേയും ബാലേന്ദ്രൻ സാർ ഇരിക്കാറില്ലേ? എന്താ, ഇരിക്കുമെന്നോ ഇല്ലെന്നോ? ഇരിക്കും. അങ്ങനെ വാ, എന്റെ കണ്ണിൽ മണ്ണിടാമെന്ന് ആരും കരുതണ്ട. മൂത്തവരുടെ മുമ്പിൽ ഇരിക്കില്ല പോലും. ബഹുമാനിക്കാമെന്ന് കരുതി തെറ്റായി പോയെങ്കിൽ ക്ഷമിക്ക. വന്ന കാര്യം, ഞാനും സുമതിയും ഒന്നിച്ചാണ് ജോലി ചെയ്യുന്നത്. അതിന് എനിക്ക് സുമതിയെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഗുരുത്വത്തെയും വിവരത്തെയും പറ്റി നേരത്തെ പ്രസംഗിച്ചല്ലോ. പക്ഷേ തറവാട്ടത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. തറവാട്ടിൽ പറഞ്ഞ ഒരു പെണ്ണ് കാണാൻ പോകുന്ന നേരിട്ടല്ല. അച്ഛൻ മരിച്ചുപോയെങ്കിലും കാരണവന്മാരുടെ സ്ഥാനത്ത് ആരെങ്കിലും കാണുമല്ലോ. എനിക്കങ്ങനെ ആരുമില്ല. ആകെയുള്ളത് മൂത്തയുടെ സഹോദരിയാണ്. അവർ സ്നേഹിച്ച് ഒരു ക്രിസ്ത്യാനിയെ വിവാഹം കഴിച്ച് അന്യനാട്ടിലാണ്. എന്നിട്ടാണ് താൻ കോട്ടപ്പുറത്ത് നിന്ന് പെണ്ണ് ചോദിക്കാൻ ധൈര്യപ്പെട്ടത്? താൻ എന്ത് കരുതിയോ, ഇത് മുക്കോ കൂടിയെന്നോ? എന്റെ മൂത്ത സഹോദരി. മതി, കൂടുതൽ സംസാരിക്കണമെന്നില്ല. താൻ ഈ നാട്ടുകാരനല്ലാത്തത് കൊണ്ടും കോട്ടപ്പുറത്തെ പറ്റി കൂടുതൽ അറിയാത്തത് കൊണ്ടും തൽക്കാലം ക്ഷമിച്ചിരിക്കുന്നു. പോകാം. ഞാനും സുമതിയും താനും സുമതിയും ഒന്നുമല്ല. കയറി പോടിയകത്ത്. ഇയാൾക്ക് പറഞ്ഞു ഒന്നും മനസ്സിലായില്ലേ? എടി, അകത്ത് കയറി പോവാൻ. എന്നാലും ഞാൻ വിളിച്ചുകൊണ്ട് നാളിനെ അച്ഛനിങ്ങനെ അപമാനിച്ചു കളഞ്ഞല്ലോ. നീ കരയരുത്. ഈ നാട്ടിലെ ആണുങ്ങളൊന്നുമില്ലെന്ന ഓരോരുത്തന്മാരുടെ വിചാരം.
വൈറ്റിപ്പാടിന് വല്ലെടുത്തു നിന്ന് വന്ന് കൂടിയിട്ട് ചെളിവിൽ സമ്മന്തം കൂടാൻ നടക്കുന്നു. മോഞ്ഞ് ആടിക്ക് കയ്യും കാലും പിടിക്കാൻ ആളില്ലാഞ്ഞിട്ട് ഇവനൊക്കെ പിള്ളേരെ പഠിപ്പിക്കാൻ നടന്നാല് പിന്നെ അവരെങ്ങനെയാ ചൊവ്വാകുന്നത്? ഒരിക്കലേക്കൊന്ന് ക്ഷമിച്ചേരളിയ. ക്ഷമിക്കാനൊന്നുമില്ല, ക്ഷമിച്ചില്ലെങ്കിലേ വായിൽ പല്ലൊന്നും കാണില്ലായിരുന്നു. പല്ലുപര വിദഗ്ധന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാം, നാക്കുകൊണ്ട് പറിക്കണ്ട, നേരിട്ട് തന്നെ ആവാം. ഒരു സിറപ്പ് ചെന്നേ, ഒരു സിറപ്പ് ചെന്നേ, വിളിച്ചു വിളിച്ചു. എടാ കുട്ടപ്പാ, എന്റെ പേപ്പർ ഞാൻ തരാം. എന്നാ പേപ്പർ തിന്നെ. നാണമില്ലല്ലോ അതിനൊക്കെ. അവൻ പറയുന്ന കേട്ടോ, ഒറ്റ പട്ടി അനങ്ങിയോ? ഈ പറയുന്ന മുട്ടിപ്പോയി അല്ലേ? മുട്ടിട്ടല്ലേ പിന്നെ ഞാൻ ഈ മുക്കി വെച്ച് വേണ്ടെന്ന് വെച്ചിട്ടല്ലേ വീട്ടിൽ പോയി ചെയ്യാണ്. നാണം കെട്ടവന്മാര്, ഒരുത്തൻ ഒറ്റയ്ക്ക് നിന്ന് വെല്ലുവിളിച്ചിട്ട് ചെറുപിള്ള നടക്കാൻ പോയൊരു തെണ്ടിയില്ലാതെ പോയല്ലോ. കുട്ടപ്പാ, ഇതാണോ നിന്റെ രാഷ്ട്രീയ ബോധം? എനിക്കിടപെടാൻ നിവൃത്തിയില്ല, ഞാൻ അതോട്ടെ നിന്റെ വ്യാഖ്യാനം മാറും. അല്ലെങ്കിൽ എനിക്കെന്ത് വേണം? ഞാൻ ഈ മുക്കുകാരനല്ല, കുറെ അകലെയാണ് താമസം. അവനെന്നെ ഒന്നും പറഞ്ഞിട്ടില്ല, നാറിയത് നീയൊക്കെയാ. ക്ഷമിക്കണം ചേട്ടാ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. പക്ഷേ അവനെ ഞങ്ങൾ വെറുതെ വിടൂല. ആ പിന്നെ ഞാൻ ഈ മീശം വെച്ച് നടന്നിട്ട് എന്താ കാര്യം? ഇന്ന് തന്നെ അവനെ കെട്ടുകെട്ടിക്കും. വാ, നമുക്ക് ഷാപ്പിൽ പോവാ. ഏത് ഷാപ്പില്? ആ മുക്കിലെ ഷാപ്പിൽ. ഒന്നും വേണ്ട, ഇന്ന് എന്റെ ഷാപ്പിൽ പോവാ. ഒരു ചായ എടുക്കണേ. ബാലചന്ദ്രന്റെ സേവനം ഈ സ്കൂളിനൊരു നേട്ടമായിരിക്കും എന്ന് ഞാൻ ആശിക്കുന്നു. ഈ കണക്കുകളെല്ലാം ചെയ്ത് നാളെ എന്നെ കൊണ്ടുവന്ന് കാണിക്കണം. എന്താ പട്ടി ചത്തു.
സുമതി എന്തിനാണ് ഇത്ര ലോങ് ലീവ് എടുക്കുന്നത്? നല്ല സുഖമില്ല സാർ. വിവരങ്ങളൊക്കെ ഞാനും പറഞ്ഞു, പക്ഷെ പരീക്ഷ എടുത്തിരിക്കുന്ന സമയമാണ്, പോർഷൻസ് തീർന്നിട്ടുമില്ല. സോറി സാർ, ഐ കാൻ ഹെൽപ് ഇറ്റ്. ലീവ് എടുത്തു അല്ലേ? അതെ, ഞാൻ കാരണം ഉണ്ടായ അപമാനത്തിന് മാപ്പ് തരണം. സുമതി, നിൽക്കൂ സുമതി. ഈ വക അവസരങ്ങളിലാണ് മനസ്സിന്റെ സമനില കൈവിടാതിരിക്കേണ്ടത്. എന്നെ മറന്നേക്കൂ സാർ. അതെനിക്ക് കഴിയില്ലെന്ന് സുമതിക്ക് തന്നെ അറിയാമല്ലോ. എന്റെ ആശ നശിച്ചിട്ടില്ല. സുമതിക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നോടൊപ്പം വരും അടുത്തുള്ള അമ്പലത്തിലേക്ക്, അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസിലേക്ക്. എനിക്ക് ധൈര്യമില്ല സാർ. സാർ എന്നോട്. ഇവിടെ ഈ വഴിയിൽ ഈ നിഴലിൽ ഇവിടെ ഈ വഴിയിൽ ഈ നിഴലിൽ
ദുഃഖപടം കീറിയതോർമ്മയുണ്ടോ ഇവിടെ ഈ വഴിയിൽ ഈ നിഴലിൽ ഇവിടെ വെച്ച് നീ വിട പറയാം ഇവിടെ വെച്ച് നീ വേർപിരിയാം ഇവിടെ ഈ വഴിയിൽ ഈ നിഴലിൽ നീ എന്തിനാ ഇവിടെ ഇങ്ങനെ കുത്തിരുന്ന് കരയുന്നത്? നീ ഇവരെ പഠിച്ചവളല്ലേ, അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ. ആ സാറിന് തന്നേടുണ്ടെങ്കിൽ കൂടെ ചെല്ലാന്ന് പറ. എതിർക്കുന്നവരൊക്കെ എതിർക്കട്ടെ, ഈ രാജ്യത്ത് നിയമവും ചട്ടവും ഒക്കെ ഉണ്ടല്ലോ. കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കെ, ആരുമില്ലെങ്കിൽ ഞാൻ ഉണ്ടാവും കൂടെ. അവളെ
കുടിയിൽ നിന്ന് പുറത്താക്കി. ഇപ്പൊ അവള് കൊച്ചിനെയും തോളത്തിട്ട് ചന്തയില് തെണ്ടാൻ പോണു. എന്നെ ചതിക്കോ തമ്പുര? നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഉണ്ട് ഉണ്ട് തമ്പുര. എന്തിനു ചെയ്ത് കൊച്ചമ്പ്ര? പാളവരറിഞ്ഞാൽ എന്ത് പറയും കൊച്ചമ്പ്ര? ആരറിഞ്ഞാലും എന്ത് പറഞ്ഞാലും ഞാൻ കാരൻ അമ്മൂന് മാനക്കിലുണ്ടാവില്ല. ഞാൻ എവിടെയെങ്കിലും പോയി ചാവും. എന്നെ വിശ്വസിക്കൂ കൂട്ടായി, ഞാൻ തെറ്റിയതെങ്കിൽ അതിന് പ്രായശ്ചിത്തവും ചെയ്യാം. എന്നെ കൊല്ല്, എന്നെ കൊല്ല് കൊച്ചമ്പ്ര, എന്നെ കൊല്ല്. അമ്മു, ഞാൻ എന്റെ അച്ഛന്റെ പ്രധാനാണെങ്കിൽ ഞാൻ നിന്നെ ചതിക്കില്ല, ഒരിക്കലും മറക്കരുത്. പറ്റിയ തെറ്റിന് വേണ്ട പരിഹാരം എന്താ പരിഹാരം? നിന്റെ പെങ്ങളെ എനിക്ക് കൂട്ടി തരാമെന്നോ? ഇവനെ കൊല്ലും, ആദ്യം നീ എന്നെ കൊല്ലു, പിന്നെ അവള്. കൊച്ചപ്ര പോ, കൊച്ചപ്ര പോവാനേ പറഞ്ഞു. ഇടാ കരണ, എന്താ ഇത്? ഇടാ കരണ, നീ വാ. ഈ വഴക്കിന് വല്ല കാര്യമുണ്ടോ?
പ്രശ്നം എന്താണെന്ന് പറയടാ. കാര്യം പിന്നെ പറയാം. നേതാവ് അറിഞ്ഞില്ലേ? ഓ അറിഞ്ഞറിഞ്ഞു. ആ പിന്നെ നമുക്ക് വൈകുന്നേരം യൂണിയൻ ഓഫീസിൽ ഒന്ന് കൂടണം. എത്ര മണിക്കാണ് ഞാൻ വരേണ്ടത്? മുതലാളി വരണമെന്നില്ല, എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. താൻ വരണ്ട, വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ആ കാരണം ആ കുട്ടപ്പനെയും വാസുവിനെയും പ്രത്യേകം വിളിച്ചോണം. തമ്പ്രാക്കന്മാര് മാടങ്ങളിൽ കയറുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി, മര്യാദക്ക് പെണ്ണിനെ ഏൽക്കുന്നോ ഇല്ലയോ? നീ ആരാണ് ചോദിക്കാൻ? ആറ്റുവക്കിലും തോട്ടുവക്കിലും നീയൊക്കെ എന്റെ പുറകെ നടന്നതല്ലേ? അല്ലെന്ന് എന്റെ മുഖം നോക്കി പറയാൻ പോടാ. വാടാ ചെലപ്പാ, വർഗബോധം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കങ്ങ് ക്ഷമിച്ചില്ല. കൊച്ചമ്പ്രാ, ഈ കഥ നാലുകെട്ടിൽ അറിയുമ്പോ? എന്നായാലും അറിയും കുട്ടായി, അറിയേണ്ടതും തന്നെ. പക്ഷെ സുമതിയുടെ കല്യാണം കൂടി കഴിഞ്ഞിട്ടാകട്ടെ എന്ന് കരുതി. പോട്ടെ, സാരമില്ല. നിനക്ക് നിന്റെ മകളെ കുറിച്ച് എന്തുണ്ട്? ഉണ്ട്, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ കുറിച്ചുണ്ട്. കുട്ടായി, ഞാനിവിടെ വിളിച്ചോണ്ട് പോകുന്നു. അതെ അമ്മു, നിനക്ക് എന്നെ വേണമെങ്കിൽ ഇപ്പോ ഉടനെ എന്റെ കൂടെ വരണം. ഞാനാണ് വിളിക്കുന്നത്. വരൂ. കൊല്ലും ഞാനവനെ, അവനെ കൊല്ലും, അവളെ കൊല്ലും. ആ നന്ദി കെട്ട പൊലേന്റെ കുള്ളിയെ കൊളുമ്പ് വരും. എന്നോട് അല്പം ദയവുണ്ടെങ്കിൽ കാത്തുവാണ് ഈ പറയുന്നത്. കാത്തു, അവൻ ചതിച്ചു കളഞ്ഞല്ലോ കാത്തു. കുടുംബത്തിന്റെ മാനം തകർത്തു കളഞ്ഞല്ലോ കാത്തു. പയ്യ കാത്തു, പയ്യ. ഇനി കോട്ടപ്പുറത്തെ കാരണവരെന്ന് പറഞ്ഞ് ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം കാത്തു? ഭരദൈവങ്ങളെ, ഈ പരീക്ഷ എന്നോട് വേണമായിരുന്നു. കരയരുത് പൊന്നെ, എന്റെ പൊന്നെ കരയരുത്. പാവാണ് അച്ഛൻ, പക്ഷേ തമ്പുരാ, വല്യമ്പരാട്ടിക്ക് എന്നെ വലിയ സ്നേഹമായിരുന്നു, വിശ്വാസവും. പക്ഷേങ്കില് നമ്മൾ വേണമെന്ന് വെച്ചൊന്നും ചെയ്തില്ലല്ലോ, ഒരു തെറ്റും ചെയ്തില്ലല്ലോ. എന്നാലും ചെയ്തതൊക്കെ തെറ്റായിപ്പോയി അല്ലേ തമ്പുരാ? ഒക്കെ തെറ്റല്ല, എല്ലാം ശരിയുമല്ല. തെറ്റ് തിരുത്താൻ കഴിയാതെ വന്നാൽ കഴിയുന്നതും കുറച്ച് തെറ്റ് ചെയ്യുക അല്ലേ? എന്റെ അറിവുകേട് കൊണ്ട് എനിക്ക് അബദ്ധം പറ്റി. ഞാൻ പെണ്ണോട് കൂടി പിറന്നവനാണ്. ഞാൻ കാരണം മറ്റൊരു പെണ്ണിന്റെ ജീവിതം തകർന്നാൽ ആ തീരാശാപത്തിന് ഞാൻ രക്ഷപ്പെടില്ല. നിന്റെ അച്ഛൻ ഇതുവരെ എഴുന്നേൽക്കോ ഒരു തുള്ളി വെള്ളം കുടിക്കോ ചെയ്തിട്ടില്ല. നിങ്ങളിപ്പോ ഞാനൊരു വീട് വാടകയ്ക്കെടുത്തു. അവൾ ഗർഭിണിയാണ്. കരുതിന്തല്ലം അതെല്ലാം കരുതിന്തല്ലം താര
கருதேத்தல்லம் தெய்யல்லம் கருதிந்தன்னம் தாரோ கருதேத்தல்லம் தெய்யல்லம் கருதிந்தன்னம் தாரோ நம்மளக்கொன்னே எல்லாரும் கூட மகம் ஆகோஷிக்கே அந்தக்கு எத்திய கால ஒழிச்சு கொடுக்கடா ஒரு கிளாஸ் ஏய் ஞான் மதம் கழிக்காரு சுமையி இது மதிய அல்ல தம்பரா அமிர்தா இன்னும் ஞட கூட கூட இல்லங்க சங்கடா தம்பரா இன்னும் மகவா ஞட ஓணம் அவரோட ஆகிரகம் அல்லே நம்ம தொழிலாளிகளே நாடின வேண்டியல்லே நாடின வேண்டியல்லே பாட்டு நிறுத்தண்டா நடந்தோட்ட நடந்தோட்டே தந்திராகமாரோட முன்பில் பாட ஜங்கு நாணே என்ன குட்டப்பா பாடு இன்னும் மகமாயிட்டு நம்ம ஆளுக்கு வேண்டி நம்ம கணக்கில் ஒரு பாட்டு சரி ஆ காரியம் ஞானே விட்டு அதே எல்லாரும் கூட ஒன்று பொலிப்பா பெண்களை கைவசம் வைக்கும் நமீச செருக்கன் ஆறானே ஆசாண்ட பெண்களை கைவசம் வைக்கும் நமீச செருக்கன் ஆறானே பர்த்தாவோ பெண்ணின் புத்தன் கையறு கர்த்தாவோ பர்த்தாவோ பெண்ணின் புத்தன் கையறு கர்த்தாவோ எல்லாம் கேட்டுட்டும் மிண்டாண்டிருக்கண புல்லன் செருக்கனுரானு எல்லாம் கேட்டுட்டும் மிண்டாண்டிருக்கண புல்லன் செருக்கனுரானு ஆனாளோ பெண்ணாளோ ஆணும் பெண்ணல்லாத்த தூணாளோ 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 பாடி கழிச்சு நடந்தா போரா வர்க்கபோதம் வேணும் என்ன தம்பரா பண்ட நிண்டே ஒக்க தம்பராக்கன்மார் மேல்ஜாதிக்காரே வீட்டில் விழிச்சு வருத்தி பெங்காம்மாக்கும் அனந்தவளுமாக்கும் சம்பந்தம் கூட்டி கொடுக்குவாரு இன்னும் செய்யோ பண்ணது மனசிலாயிருக்கும் தம்பராக்கன்மார் மாறி அடியாம்மாக்கு மாறான் ஆகிரகம் இல்லம் ஈ மீசம் வச்சிருக்கவன் பெங்களே ஒரு மின்னுதாலி போலும் கெட்டாதே ஒருத்தன் விழிச்சோண்டு போய் கூட தாமசிப்பிச்சிருக்கோம் கஷ்டம் கைக்கோட்டும் தூம்பையும் வலிச்சறிஞ்சு முருக்காங்கடையும் ஜாயக்கடையும் தொடங்கியப்போ அவ முதலாளியாய் சம்ஸ்கார முதலாளியாய் பெண்கள் அங்கே ஆயாலும் ஆறு கூட பொறுத்தாலும் தந்தை காரியம் நடக்கணும் அத்த மாதிரி ஏ நாள வலிச்சறிஞ்சிட்டு போகும்போ மனசிலாயிக்கோளும் கொல்லும் இன்னும் ஞான அவனை கொல்லும் பண்ணே மாத்திரம் போற காணிச்சு வர கூறலோட ஆரெங்கிலும் உண்டில் வருகா எந்த கூட போறா குட்டப்பா எந்த அளியும் பையனோட எனக்கு விரோதம் இல்ல அவனா பாவம் பட்சே ஆ மூப்பிலானு அங்கே ഞാൻ വെറുതെ വിടില്ല അങ്ങനെ ശരീരത്തിൽ കൂടെ ഓടുന്ന രക്തം തന്നെയാണ് എന്റെ ശരീരത്തിൽ കൂടെ ഓടുന്നത് ഞാൻ നാണം കെട്ടവനാണ് പോലും ഇപ്പൊ കാണാമല്ലോ ആരാ നാണം കെട്ടാ നോടി பட்டி பிடிக்கோட பிடிக்கும் வேக அடிச்சோ அல்லங்க வேற ஆள் வரும் அம்மாவன் ஆளாக மாறிப்பு
മിണ്ടാട്ടവും ഇല്ല ഉരിയാട്ടവും ഇല്ല. അച്ഛനോട് ചതുരംഗം കളിച്ചിട്ട് തന്നെ നാൾ എത്രയോ ആയി. വീടാകെ ഉറങ്ങിപ്പോയി. നീ കുടി കയറും പെണ്ണാളെ വിളിച്ചു കൂടെ താമസിപ്പിക്കല്ലേ. ഈ നാട്ടിലെ പെണ്ണാളികൾക്ക് ചോദിച്ചേനും പറയാനും ആരുമില്ലെന്ന് കരുതി അല്ലേ. അവന്റെ ഭാര്യയാണ്. അവനെ ആരെങ്കിലും കൊന്നെങ്കിലും നേർച്ചയും നേർന്നിരിക്കുകയാണ് ഞാൻ. തറവാടിന് കരുതേച്ച കുടുംബദ്രോഹി ചാകട്ടെ അവൻ. എവിടെ പോകാനാണ് പറഞ്ഞേ? മാറിനിക്കില്ലടാ പട്ടികളെ, അരിഞ്ഞുകളെ ഞാൻ എല്ലാത്തിനെയും. കോട്ടപ്പുറത്തെ സന്തതിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതിയോടാ. തന്തയ്ക്ക് പറഞ്ഞവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ട് നോക്കടാ അവനെ, കഴിഞ്ഞാൽ വെട്ടിയെടുക്കും. കുടപ്പുറന്നുകളെ അടക്കി നിർത്താൻ കഴിയാത്ത നാറി, നാണമില്ലടാ നിനക്ക് ഇരപ്പാളികളെ വിളിച്ചുകൊണ്ട് വന്ന് പരാക്രമം കാണിക്കാൻ. കോട്ടപ്പുറത്തെ ചോറിന് ഇത്ര കരുത്തോടാ? പൊക്കോളാൻ, ഇല്ലെങ്കിൽ നിന്റെ കാലു ഞാൻ വെട്ടിയെടുക്കും. ഇതെപ്പെങ്ങെത്തി? ഈ അമ്മാനെ മനസ്സിലാക്കിയിട്ടാരുമില്ല. ഒരുത്തനുണ്ട്, ഞാൻ തന്നെ. പക്ഷേ മോളെ, എണീറ്റിരുന്നേ, ഈ പാലൊന്ന് കുടിച്ച്. വേണ്ടമ്മേ, നീ നേരെ ജവ എണ്ണ തേച്ച് കുളിച്ചിട്ടോ പയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ടോ എത്ര ദിവസമായി കുട്ടി? അതൊന്നും വേണമെന്ന് തോന്നിയില്ല. ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? നീ പഠിച്ചവളാണ്, നിന്റെ അച്ഛന്റെ സ്വഭാവം മനസ്സിലാക്കാൻ ഇത്രയും കാലം കൂടെ കഴിഞ്ഞ എന്നേക്കാൾ നിനക്ക് കഴിയും. മക്കളുടെ അച്ഛന്റെയും മദ്യത്തെ കടന്നു നേരുന്ന എന്നെക്കുറിച്ച് നീ എന്താ മോളെ ഓർക്കാത്തത്? ഒന്നുമില്ലെങ്കിലും നിങ്ങളെയൊക്കെ പ്രസവിച്ച് ഇത്രയും കാലം വളർത്തിയെടുത്തവളല്ലേ ഞാൻ. എനിക്ക് വയ്യ, വിധിച്ചതുപോലെ ആവട്ടെ. ആവണ കാലത്ത് ആവത് പൊരുതി തോറ്റു. ഇനിയെല്ലാം അവന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. മൂന്നാല് മാസമായി ഈ ഇരിപ്പം കിടപ്പുവാണ്. പെറ്റ വയറിന് ഇത് കണ്ട് സഹിക്കാനാവുന്നില്ല മോളെ. മറ്റൊന്നും ചെയ്യാനുള്ള ത്രാണിയില്ല.
സുമതി, 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 എന്തോ അച്ഛൻ വിളിച്ചത്? കഞ്ഞി കുടിച്ചോ? കുടിച്ചില്ല അല്ലേ? ഞാൻ നിന്നോട് ഒരുപാട് തെറ്റിയത് മോളെ, ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ല. എന്തോ ഞാൻ അങ്ങനെ ആയിപ്പോയി. ഇനി ഒരു പുതിയ മനുഷ്യനാകാനും ചെയ്തതൊക്കെ തിരുത്തി എഴുതാനും കഴിയില്ലല്ലോ. ഞാൻ സ്നേഹമില്ലാത്തവനാണോ മോളെ? അല്ല. ഞാൻ കാരണം നീ ആഗ്രഹിച്ച ഒരു നല്ല ജീവിതം നിനക്ക് നഷ്ടപ്പെട്ടു. അവന്റെ മൂത്ത സഹോദരി ക്രിസ്ത്യാനിയെ കല്യാണം കഴിച്ചുവെന്ന് പറഞ്ഞ് ഞാൻ അവനെ അധിക്ഷേപിച്ചു. ഇനി അത് തിരുത്തണമെങ്കിൽ തന്നെ പൊലീന്റെ ബന്ധുവായി തല ഉയർത്തി എന്റെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ പറയും? അച്ഛൻ അതൊക്കെ മറന്നേക്കുവച്ച, ഞാനും മറക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ എന്താ മോളെ? മറ്റൊന്നിനു വേണ്ടി പറയുകയല്ല, അദ്ദേഹത്തെ പറ്റി തെറ്റായ ധാരണ വേണ്ടെന്ന് മാത്രം. ഞാൻ ആരുടെ ബന്ധുവാണെന്നും എന്റെ ബന്ധുക്കള് ഏതൊക്കെ ജാതികളിലും മതങ്ങളിലും കല്യാണം കഴിച്ചിട്ടുണ്ടെന്നും ചോദിച്ചിട്ടല്ല അദ്ദേഹം എന്നെ സ്നേഹിച്ചതും സ്നേഹിക്കുന്നതും. അപ്പോ ഈ ബന്ധത്തിന് ഇന്ന് അയാൾ തയ്യാറാണെന്നാണോ നീ പറയുന്നത്? അതെ അച്ഛ. എങ്കിലിത് നടത്തിത്തരാൻ ഈ അച്ഛന് സന്തോഷമേ ഉള്ളൂ. മോള് നാളെ സ്കൂളിൽ പോകും, അയാളോട് ഇത്രയും ഒന്ന് വരാൻ പറയാം. ശരി അച്ഛ. ആ മോള് ചെല്ല്, കുളിച്ച് രാമനാമം ജപിച്ച് കഞ്ഞി വിളം, അച്ഛനും വിശക്കും. അമ്മേ, അലമാരിയിൽ വെച്ച കാച്ചിയെണ്ണ കണ്ടില്ലല്ലോ, എവിടെ വെച്ചു? ഏ, എവിടെ വെച്ചമ്മേ കാച്ചിയെണ്ണ? എന്തിനാ മോളെ രാത്രിയിൽ? എനിക്കൊന്ന് കുളിക്കണം. രാത്രിയിൽ എണ്ണ വെച്ച് കുളിച്ചാൽ ഉറങ്ങാൻ നല്ല സുഖമായിരിക്കും. അമ്മ എന്തിനാ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? എനിക്ക് ഭ്രാന്തൊന്നും പിടിച്ചില്ല. അച്ഛൻ സമ്മതിച്ചമ്മേ. ഏ, നാളെ ബാലേന്ദ്രൻ സാറിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഞാൻ ഒരിക്കൽ വന്ന് എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞതല്ലേ? അച്ഛനും പറയാനുണ്ടാവില്ലേ? ഇനി എന്റെ അടുത്ത് വരുന്നതല്ലേ അതിന്റെ ഒരു മര്യാദ? അല്ലാന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ അച്ഛന്റെ സ്വഭാവം. സുമതി, ഒരല്പം അഭിമാനം ഏത് മനുഷ്യനും ഉണ്ടായിരിക്കണമെന്ന് സുമതി സമ്മതിക്കുമല്ലോ. എനിക്കതല്പം കൂടുതലാണ്. സുമതി വിവാഹം കഴിക്കുന്നവൻ അന്തസ്സുള്ളവനായിരിക്കണമെന്ന് സുമതിക്ക് ആഗ്രഹമില്ലേ? ഉണ്ട്, പക്ഷേ നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അവർക്കും ആഗ്രഹം കാണും അച്ഛൻ അന്തസ്സു അഭിമാനമുള്ളവനായിരിക്കണമെന്ന്. ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷെ ആട്ടിയിറക്കുമ്പോ വാലും താത്തി ഇറങ്ങിപ്പോകുന്നവനും ഞൊടിക്കുമ്പോ വാലാട്ടി കയറി വരുന്നവനുമായ ഒരു ഭർത്താവിനെയാണോ സുമതിക്ക് ആവശ്യം? ഇത് കേൾക്കുമ്പോ ഇതേ ഭാഷയിലായിരിക്കും അച്ഛന്റെയും പ്രതികരണം. ശരി, എന്നാൽ ഒന്നേ ചെയ്യാം, സുമതിക്ക് വേണ്ടി വിവാഹത്തിന് മുഹൂർത്തം കുറിച്ച് അറിയിക്കാൻ പറയും. ഞാൻ കൃത്യസമയത്ത് വേണ്ടപ്പെട്ടവരുമായി എവിടെ വേണോ അവിടെ എത്താം. അച്ഛനോട് ഇത് പറഞ്ഞാൽ എന്തുണ്ടാവും എനിക്കറിയാം, പക്ഷേ ഞാനൊരു ആജ്ഞാവർത്തി ആകാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്കത് കഴിയില്ല. ഐ എം സോറി, റിയലി സോറി. സോറി പറയേണ്ടത് ഞാനാ, അങ്ങയോട് ഇത് ഒന്ന് പറഞ്ഞതിന്. വരട്ടെ. എന്നെ തെറ്റിദ്ധരിച്ചിട്ടാണോ? അല്ല, പെണ്ണായി ജനിച്ചു പോയില്ലേ, ഇങ്ങോട്ട് തട്ടിയാൽ ഇങ്ങോട്ട്, അങ്ങോട്ട് തട്ടിയാൽ അങ്ങോട്ട് അല്ലേ? ന്യായമല്ലേ സുമതി ഞാൻ പറഞ്ഞത്? അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ സ്നേഹത്തിൽ സുമതിക്ക് വിശ്വാസമില്ലേ? മറിച്ചോ, അത് വേണമെന്നേ ആഗ്രഹമുള്ളൂ. അയാളെ കാണുന്നില്ലല്ലോ. നിനക്ക് അത്ര വലിയ ധൃതിയാണെങ്കിൽ നീ നിന്റെ പാടു നോക്കി പോടാ. നല്ലൊരു കാര്യം തുടങ്ങുമ്പോ മൂക്കിന്റെ തുമ്പത്ത് ദേഷ്യം വന്നാൽ പിന്നെ എന്തിന്റെ തുമ്പത്ത് വരണം? ഞാനൊന്നും പറഞ്ഞില്ലേ, പാടത്ത് ജോലിക്കാർക്ക് കൂലി കൊടുക്കാൻ പോണം. പോകുന്നവനൊക്കെ പോയടാ, നീയൊക്കെ ഇല്ലെങ്കിൽ ഞാൻ കല്യാണം നടത്തും. കുടുംബ മര്യാദ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ച് നിന്നെയൊക്കെ വിളിച്ചു വരുത്തി.
ദൈവത്തെ ഓർത്ത് ഇന്ന് ഒരു ദിവസമെങ്കിലും ദേഷ്യം കാണിക്കാതിരിക്കാമോ? എന്തിന് ദൈവത്തെ ഓർക്കണം, നിന്നെ ഓർത്താ മതിയല്ലോ. ദാ സുമതി വന്നല്ലോ. എന്താ മോളെ, ബാലചന്ദ്ര സാർ വന്നില്ലേ? പുറകെ വരികയായിരിക്കും. ഇല്ല, വരില്ല. ഇനി വേണമെങ്കിൽ അച്ഛൻ ആലോചനയുമായി അങ്ങോട്ട് ചെല്ലണമെന്ന്. അവനെ കാണാൻ ഞാൻ ചെല്ലണമെന്നോ? അവൻ ആരടി? മഹാരാജാവോ? എന്റെ പട്ടി പോവും. ദേഷ്യപ്പെടണ്ട, അച്ഛൻ പോവണ്ട. അച്ഛൻ പോകില്ലെന്ന് എനിക്കറിയാം. അച്ഛന് വേണ്ടത് മകൾക്കൊരു ഭർത്താവിനെയല്ല, മകളുടെ ശമ്പളമാണ്. ഇതിനു മുമ്പ് വന്നിട്ടുള്ള ആലോചനകളും ഇല്ലാത്ത കാരണം പറഞ്ഞ് അച്ഛൻ മുടക്കിയിട്ടേ ഉള്ളൂ. അദ്ദേഹത്തെ അന്ന് അപമാനിച്ചു വിട്ടതും ഇന്ന് പോകില്ല എന്ന് പറയുന്നതും മറ്റൊന്നിനുമല്ല. എന്നെ വെറും മണ്ടിയാക്കാമെന്ന് ആരും കരുതണ്ട. അല്ല, എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും പറഞ്ഞൂടെ. തനിക്കൊരു രണ്ടാം കെട്ട് ആലോചിക്കാനാണെന്ന് വെച്ചോ? മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുകയുള്ളൂ. തനിക്ക് മനസ്സാണെങ്കിൽ വാടോ. അല്ലേ പോ. അപ്പോഴേ ആ ബാലേന്ദ്രൻ സാറിന്റെ അടുത്തേക്കാണ് പോകുന്നതെങ്കിൽ ഈ ശുണ്ടി ഒന്ന് തണുപ്പിച്ചിട്ട് പോവുകയാണ് നല്ലത്. പാവം സുമതി. നിർത്തണം, ഞാൻ വലിഞ്ഞേറി പോകാൻ പോവല്ലേ ആ അഹങ്കാരിന്റെ അടുത്തേക്ക്. വേഗം വാട്ടറോ, മഴ വരുന്നു. ആ വരണം വരണം, രണ്ടുപേരും ഉണ്ടല്ല. എനിക്ക് തന്നോടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. വരണം, നമുക്ക് അകത്തോട്ടിരിക്കാം. തന്നോട് ആര് പറഞ്ഞു വരാൻ? എനിക്ക് പറയാനുള്ള സ്വകാര്യമാണ്. തന്നോട് നില്ല. ഞാനാര്? നിങ്ങളുടെ ഹനുമാൻ. അല്ല, സുഗ്രീവൻ. മഴ വരുന്നു, തിണ്ണേരോട്ട് കയറി നീക്കാം. ഇവിടെ നിന്നാലേ നനയുള്ളൂ. അവന്റെ തിണ്ണേ കയറിയ ഇടി വീഴും. ഈ വീട് ആ കണ്ടമത്തുകാരുടെ കയ്യിൽ നിന്ന് മുതലും കൊള്ള പലിശയും കൊടുത്ത് ചുളുവിൽ തട്ടിയെടുത്തതല്ലേ. ഇത്രയും വലിയ തുകയ്ക്കാനിപ്പോ എവിടെ പോവും അങ്ങത്തെ? അതൊന്നും പറഞ്ഞാ പറ്റില്ല. എനിക്ക് പണം കൂടിയ തീരും. എന്റെ മോളുടെ കല്യാണം ഉറപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പയ്യൻ, അതൊക്കെ അറിയിക്കും പറഞ്ഞാ മതി. താനിപ്പോ പണത്തിന്റെ കാര്യം പറ. എനിക്ക് ഒരു അഞ്ചാറ് മാസം സമയമെങ്കിലും തരണം, പിന്നെ അതിനുവേണ്ട ഉറപ്പും. അപ്പോ ഉറപ്പില്ലാതെയായിരുന്നു താൻ ഇതുവരെ തന്നിരുന്നത് എന്നല്ല, അല്ലെങ്കിൽ തന്നെ അങ്ങനത്തെ എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടാണോ? ആ പയ്യൻ മറ്റേ വാദ്യാര സാറ് തന്നെയാണല്ലോ. അല്ല, ചന്തമുക്കിലെ ക്ഷവരക്കാരൻ. തനിക്ക് പണം കിട്ടിയ പോരേടോ, മുതലും അതിന്റെ ഇരട്ടി പലിശയും. ഇതെന്ത് ജാതിയാണപ്പ? വളർത്താൻ പിടിച്ചാലും കിയോഗിയോ, കൊല്ലാൻ പിടിച്ചാലും കിയോഗിയോ. ഏ പറഞ്ഞപ്പാ വന്നിട്ടേ. നീ ആധാരം എടുത്ത് തന്നെ അവിടെ പോയി അവനെ ഇങ്ങ വരച്ചൊല്ലെ. ആ ഇതുവരെ വാരിക്കെട്ടി തീർന്നില്ലേ, ഒന്ന് വേഗം വാട്ടറോ. കാത്തമ്മോ, ഒരു രണ്ട് ഗ്ലാസ് സംഭാരം കഴിഞ്ഞെടുക്ക്. ഒടുക്കത്തെ ഒരു ചൂട്. പുറത്തെ ചൂട് സഹിക്കാമല്ലോ, ഇതിന്റെ അകത്തെ ചൂടല്ലേ സഹിക്കാൻ വയ്യാത്തത്. തേങ്ങ കൊല. രണ്ടുപേരും കൂടി വെയിലത്ത് എവിടെ പോയിട്ട് വരുന്നു? ഞങ്ങള് സുമതിക്കൊരു കല്യാണം ഉറപ്പിച്ചിട്ട് വരിക. ഞങ്ങളോ? കല്യാണം എപ്പോ? താനില്ലെങ്കി വേണ്ട, ഞാൻ ഉറപ്പിച്ചെന്ന് വെച്ചോ. ആരെ? എനിക്ക് ബോധിച്ചവനെ. അതിനിവിടെ ഉള്ളവരും കൂടെ അറിയണ്ടേ? വേണ്ട. അവളോട് ചോദിച്ചോ. ഞാൻ പറയുന്ന ചെറുക്കനെ അവള് കല്യാണം കഴിക്കും. അവൾ എന്റെ മോളാണ്. അല്ലേ പിന്നെ തന്താന്ന് പറഞ്ഞു വന്നിട്ട് എന്താ കാര്യം? ഇത് നല്ല കൂത്ത്. പോടിയപ്പുറത്ത്. അപ്പുറത്ത് നല്ല, ഈ ഭൂമിയിൽ നിന്ന് പോയി കിട്ടിയാ മതി എനിക്ക്. താൻ കുടിക്കലോ. അച്ഛൻ നിശ്ചയിക്കുന്നതിന് മുമ്പിൽ കഴുത്ത് നീട്ടാൻ മക്കൾ വേറെങ്ങാനുണ്ടെങ്കിൽ അന്വേഷിക്കാൻ പറയണം. താണു, ഭൂമിയോളം താണു, ഇനി എങ്ങോട്ട് താഴാൻ?
എനിക്കൊന്നും അറിയില്ല മോളെ, നീ തന്നെ നേരിട്ട് പോയി ചോദിക്കും. ഞാനിനി ചോദിക്കാനും പറയാനും പോകുന്നില്ല. ഒന്നുറപ്പായി അച്ഛൻ എന്നോട് സ്നേഹമില്ല. വേണ്ട, അല്പം കരുണയെങ്കിലും കാട്ടണ്ടേ? ഞാനൊരു മൂലയിൽ ഒതുങ്ങി കൂടിക്കൊള്ളാമായിരുന്നു. ശവത്തിൽ കുത്താൻ വന്നാൽ ഞാൻ വല്ല വഴിക്കും പോണേ എന്റെ ഭഗവാനെ. അമ്മ എന്തിനു പോണം? പോകുന്നത് ഞാനായിരിക്കും. കാസാത്തി ഉല്ലൈ കാണാതെ നെഞ്ചം കാത്താടി പോലാടുത്. തടടൈ തടതട തടടൈ പസങ്ങളെ, നീ എന്നിടാ നിനക്ക് ചുട്ടു പോടുവേ. എന്നിടാ നിനച്ച രജനീകാന്ത് സ്റ്റൈൽ. എന്തിനാ പുഷ്കര നിന്നെക്കാളും വലിയ ഈ കൊലയും ചുമന്നോണ്ട് വന്നത്? ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ട്? ഇതാ ഞാൻ വാതകർത്തി പഠിപ്പിച്ചതാ ചുമതിക്ക് കൊടുക്കാൻ. ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാവുന്നുണ്ടോ? കാത്തമ്മ കൊലയൊരു തകർത്ത് കൊണ്ടുപോകും. നീ എന്താ നോക്കി ഇങ്ങനെ എടുത്തോണ്ട് പോ. ഇനിയെങ്കിലും പറയണം പയ്യൻ ആരാ? തന്റെ മോൻ തന്നെന്ന് വെച്ചോ. എന്താണാവോ? നീയും സുമതിയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു. ഇരുന്ന് ചിളുങ്ങുന്നില്ല. ഒരു പുതുമാപ്പിള വന്നിരിക്കുന്നു. മക്രോണി പോലെ മനുഷ്യനായാൽ അല്പം മനുഷ്യത്വമൊക്കെ വേണം. ചേട്ടന്റെ മകൾക്ക് യോജിച്ചവരല്ലെങ്കിലും അവനൊരു മനുഷ്യജീവിയാണ്. എന്തെങ്കിലും പറയുമ്പോ ബാക്കിയുള്ളവന്റെ ചങ്കിലെ തറക്കുന്നു ഓർക്കണം. അതിന് ഞാൻ അവൻ ഈ രൂപമായപ്പോ അതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ കോട്ടപ്പുറത്തെ കാരണവന് കല്യാണാലയനായിട്ട് എന്റെ വീട്ടിൽ വന്നാലേ. ഒരു തമാശക്ക് മതി. തമാശ, ഞാൻ അവന്റെ അച്ഛനാണ്. പാർവതി നൊന്ന് പെറ്റതാണ് അവനെ. അവനെ ആരും കളിയാക്കണ്ട, എനിക്ക് ഛേദമുണ്ട്. പാപുട്ട ഇനി ഇവിടെ നിൽക്കണ്ട. മനുഷ്യപ്പറ്റില്ലാത്ത ഞാനൊന്ന് പറഞ്ഞോട്ടെ? പറയണ്ട, കേട്ടെടുത്തോളം മതി. എടോ താനൊന്ന് നിൽക്കടോ. പുഷ്കര, അവനെ ആരും വിളിക്കണ്ട. പുഷ്കര നീ ഇങ്ങ വാ, അമ്മാവനാ വിളിക്കുന്നേ. നീ എന്റെ കൂടെ വരുന്നോ അതോ നാണങ്ങട്ട് അങ്ങോട്ട് പോകുന്നു? നമുക്കങ്ങ് ക്ഷമിച്ചേ. നീ ഇങ്ങ വാടാ, നിനക്ക് വിവരമുണ്ട്. നിന്റെ തന്റെ പോലെ അല്ല. നീ വാടാ ഇവിടെ ഇരിക്ക. അമ്മാവന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ പുഷ്കര? നിന്നോടല്ല ഞാൻ ആരോട് തമാശ പറയാൻ. അച്ഛൻ പാവമാണെന്നേ, അമ്മാവൻ കാര്യമാക്കണ്ട. ആ നീ ഇന്നലെ സിനിമ കാണാൻ പോയോ? കഴിഞ്ഞ ആഴ്ച കണ്ടു. കഴിഞ്ഞ ആഴ്ച? നീ ഇന്ന് സിനിമ കാണും. ആ എന്നിട്ട് പിടിയടാ, എന്നിട്ട് അമ്മാവന് കഥ പറഞ്ഞുതരണം. ഏറ്റു കഥ മുഴുവൻ അഭിനയിച്ച് കാണിക്കും. ആ പിന്നെ ഈ രൂപം എന്ന കാര്യം കിഴവൻ അറിയരുത്. അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അച്ഛനെ അമ്മാനെ പോലെ തന്നെ, കേട്ടത് മതി കേൾക്കാത്തത് മതി, എടുത്തൊരു ചേട്ടം അത്ര തന്നെ. വയസ്സാകുമ്പോ നമ്മളൊക്കെ അങ്ങനെ ആവും അമ്മാവാ. അച്ഛോ പിണങ്ങി പോവണ അമ്മാവാ, ഞാൻ കുറച്ചു കഴിഞ്ഞ് വരാം. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേന്ന്? സുമതിയോ? എന്താ സുമതി? വരൂ. ഇരിക്കൂ. ഞാൻ രണ്ടും കൽപ്പിച്ചറിഞ്ഞതാണ്. പല പ്രാവശ്യം അങ്ങനെ ക്ഷണിച്ചു, എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അങ്ങയോടൊത്ത് ജീവിക്കാനാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛൻ കൽപ്പിക്കുന്നവൻ എന്റെ കഴുത്തിൽ താലി കെട്ടുമെന്ന്. അദ്ദേഹം രാവിലെ ഇവിടെ വന്നിട്ടാണല്ലോ പോയത്. ഇവിടെയോ? എന്തിന്? എന്നെ കാണാൻ, നമ്മുടെ കല്യാണം ഉറപ്പിക്കാൻ. എന്റെ അച്ഛനോ? ഇന്ന് രാവിലെയോ? അതേ സുമതി,
ഇന്നലെ രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചില്ല. സുമതിയോട് ഞാൻ ലൈബ്രറിയിൽ വെച്ച് സംസാരിച്ചത് വളരെ ക്രൂരമായിപ്പോയി. മുറിയിലിരുന്നിട്ട് ഭ്രാന്ത് പിടിക്കാൻ തോന്നി. വെളുക്കുവോളം എവിടേക്കോ കറങ്ങി നടന്നു. നേരം വെളുത്തപ്പോൾ അങ്ങ് സാറിനെ ഒന്ന് കാണാൻ എന്റെ മോളെ വിവാഹം കഴിക്കണം എന്നപേക്ഷിച്ചു. എന്താ കൂടുതൽ പ്രായശ്ചിത്തം വല്ലതും ചെയ്യണം? ക്ഷമിക്കണം, ഞാനിന്നലെ സുമതിയോട് എന്തൊക്കെയോ പറഞ്ഞുപോയി. മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഇപ്പോ ഞാൻ അങ്ങോട്ട് വരാൻ ഇറങ്ങിയതാണ്. സന്തോഷമായി. എന്റെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്നവൻ അഭിമാനി മാത്രമല്ല, സ്നേഹമുള്ളവനുമാണ്. അവൾ ഭാഗ്യവതി. അകത്തിറന്നിരിക്കാം. വേണ്ട. അപ്പോ കല്യാണം ഉറപ്പിക്കാമല്ലോ? അത് ഇനിയും ചോദിക്കണോ? തരാൻ എന്റെ കയ്യിൽ അധികമൊന്നുമില്ല. ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. സുമതിയേക്കാൾ വലുതായി ഒരു സ്വത്തും എനിക്ക് കിട്ടാനില്ല. ഇങ്ങനെ ഒരു മരുമകനെ കിട്ടാൻ ഭാഗ്യമുണ്ടായത് ഞാൻ എത്രയോ ജന്മം ചെയ്ത പുണ്യം. വരട്ടെ, കുറച്ച് ജോലിയുണ്ട്. എനിക്കൊന്നും സംസാരിക്കാൻ സമയം തന്നില്ല. ഉടനെ തന്നെ കൂടുതലൊന്നും പറയാതെ നടന്നു മറഞ്ഞു. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. എന്നിട്ട് അച്ഛൻ അവിടെ പറഞ്ഞത്? അദ്ദേഹത്തിന് ബോധിച്ച ആളിനെ കൊണ്ട് സുമതിയുടെ കഴുത്തിൽ താലി കെട്ടിക്കുവെന്ന്. ബോധിച്ചയാൾ ഞാൻ തന്നെയാണെങ്കിലും. വരട്ടെ സർ, ആരും അറിയുകയാണ് മീറ്റിംഗ് ഓടിപ്പോന്നത്. ഞാൻ ചെല്ലട്ടെ. നീ വന്നോ? നീ എവിടെ പോയിരുന്നു മോളെ? എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എനിക്ക് തെറ്റുപറ്റി പോയമ്മേ. മാപ്പ്, മാപ്പ്. ഞാൻ വരണമ്മേ. മോളെ, ഇത് നിനക്കുള്ളതാണ്. നിന്റെ ആദ്യ മാസത്തെ ശമ്പളം മുതൽ എന്നെ നീ ഇന്നോളം ഏൽപ്പിച്ചിട്ടുള്ള തുക മുഴുവനും നിന്റെ പേരിൽ ഞാൻ പോസ്റ്റ് ഓഫീസിൽ അടച്ചിട്ടുണ്ട്. നിൽക്ക്, ഞാൻ പറഞ്ഞോട്ടെ. നിനക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എന്നും ഈ വീട്ടിൽ പണത്തിന് ആവശ്യമായി. ഈ പണം നിന്റെ പേരിൽ ബാങ്കിലുണ്ടെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോലും അറിയാതെ നീ അതെടുത്ത് ചെലവാക്കുമായിരുന്നു. നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണത്തിൽ ഒരു പൈസ പോലും നിനക്ക് ഉതകാതെ പോകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞില്ല. അത് തെറ്റായിപ്പോയെങ്കിൽ എന്റെ മോൾ അച്ഛനോട് ക്ഷമിച്ചേരും. ഒരു ദുഃഖമേ ഉള്ളു മോളെ. അച്ഛൻ മുരടനാണ്, മുൻകോപിയാണ്, സ്നേഹം പുറത്തു കാണിക്കാൻ അറിയാൻ പാടില്ലാത്തവരാണ്. സമ്മതിച്ചു. പക്ഷേ നിന്റെ അച്ഛൻ കോട്ടപ്പുറത്ത് കേശവക്കുറുപ്പ് പെൺമക്കളെ കറവ പശുക്കളാക്കാൻ മടിക്കാത്തവനാണെന്ന് കരുതാൻ എന്റെ മോക്ക് കഴിഞ്ഞല്ലോ. അതിലേ ഉള്ള എനിക്ക് ദുഃഖം. നിനക്ക് നല്ലത് വരും മോളെ. നീ ആഗ്രഹിച്ചതൊക്കെ നടക്കും. അമ്മേ, അമ്മേ, മോനെ. എന്താ മോനെ? അമ്മ പ്രസവിച്ചു. കുഞ്ഞാണോ പെണ്ണോ? ആണ്. നന്നായിരിക്കട്ടെ. കുഞ്ഞും തള്ളിയും സുഖമായിരിക്കുന്നല്ലോ. അതെ അമ്മേ. സഹായത്തിന് അയൽക്കാരൊക്കെ ഉണ്ടല്ലോ. വന്ന് കുഞ്ഞിനെ കാണണമെന്നുണ്ട് മോനെ. പക്ഷെ നിന്റെ അച്ഛന്റെ സ്വഭാവം അറിയാമല്ലോ. സാരല്ല അമ്മേ, എടുത്തുകൊണ്ട് വരാനാവുമ്പോ അമ്മയും സുമതിയും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കും. ആ, അതിരിക്കട്ടെ. സുമതിയുടെ കാര്യമൊക്കെ എന്തായി? അത് പറയാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അച്ഛൻ സമ്മതിച്ചു. പക്ഷെ കല്യാണം ഉടനെ ഉണ്ടാവില്ല. മൂന്നാല് മാസമെങ്കിലും കഴിയും. പണവും തരപ്പെടണമല്ലോ. ആ സാർ നല്ലവനാണ്. കല്യാണത്തിന് നീ വേണ്ടമ്മേ.
ഞാൻ ദൂരെ നിന്ന് കല്യാണം കണ്ടോളാം. എന്നെ എവിടെയെങ്കിലും കണ്ടാൽ അച്ഛന്റെ തല കാണുപോകും. ചിലപ്പോ പെട്ടെന്ന് ദേഷ്യമെന്ന് വല്ലതും ചെയ്താൽ വേണ്ടമ്മേ. ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തുകയല്ല. ആരുടെ കുറ്റമായാലും വേണ്ട സുമതി. ഏതായാലും കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ പ്രത്യേകം താമസിക്കുമല്ലോ. ഞങ്ങൾ അവിടെ വന്ന് കണ്ടോളാം. തേങ്ങ വെട്ടിട്ട് ഒരാഴ്ചയല്ലേ ആയുള്ളൂ, പിന്നെന്താ ഇയാൾ തെങ്ങിന്റെ മണ്ടയൊക്കെ പരിഞ്ഞു നോക്കുന്നത്? അടുത്ത ഒഴിവിന് അയാളുടെ കടം കൊടുത്ത് തീർക്കത്തക്കവണ്ണം തേങ്ങയുണ്ടോന്ന് അറിയാനായിരിക്കും. നേരമായമ്മേ, അവിടെ അവൾ തനിച്ചേ ഉള്ളൂ. ഞാൻ പോട്ടെ. ശരി മോനെ. പറ്റോ സുമതി. ആ ചെട്ടിയാർ എന്താ കള്ളനെ തേടും പോലെ പറമ്പൊക്കെ നോക്കുന്നത്? ഏത് ചെട്ടിയാരെ? ആ തേങ്ങാക്കാരൻ ഷൺമുഖം. നീ പോയി രണ്ട് കപ്പ് ചായ ഇട്ടുണ്ടോ ഷൺമുഖം? ആ അങ്ങത്തെ. തനിക്ക് എന്ത് വന്നു ഇവിടെ? ഓ, കല്യാണമൊക്കെ അല്ലേ, വന്ന് അന്വേഷിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. കല്യാണം തുടിയിലും തെങ്ങിന്റെ മണ്ടയിലൊക്കെയാണോ? അങ്ങത്തെ ഇതിനെ ആവശ്യമില്ലാതെ രക്ഷപ്പെടുന്നേ. വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. സമ്മതിച്ചു, ഞാൻ പോയേക്കാം. ചായ. ആഹാ, ഷൺമുഖം പോയോ? അതിന് ചായ വേണ്ട, പോയവൻ പോട്ട്. ഞാൻ നമ്മൾ കുടിക്കണം. കാത്തു, അവിടെ ഇരുന്ന് നീയും കുടിക്ക് ചായ. ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചിട്ട് നാളുകൾ എത്രയോ ആയി. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. എന്തോന്ന്? അല്ല, എന്നെ പറ്റി ഓർക്കാനും സമയമുണ്ടായല്ലോ. ഇപ്പോഴാണ് ഈ സമയം കിട്ടിയത്. സുമതിയും കൂടെ പോയാ പിന്നെ ഞാനും നീയും, നീയും ഞാനും. ആഹാ, നല്ല ചായ നിന്റെ കൈയോട് ചേർത്തതല്ലേ. പിന്നെ നമ്മുടെ ബാബുവിന്റെ പെണ്ണ് പറ്റും. ആൺകുഞ്ഞ തറവാട്ടിന്റെ മാനം കടിച്ചവന് പുലയിൽ പെണ്ണി കൊച്ചുണ്ടായ പോലും. അത് ഞാനെന്ത് വേണം? കൊണ്ടുപോയി ആറ്റിലൊടുക്കാൻ പറ. മോനെ ഒന്ന് നിർത്തു പുഷ്കര, കുഞ്ഞു കരയും. നല്ല പോപ്പിൾ നല്ലതില്ലേ? പരി പോലെ കള്ള കിളവ പേരക്കുട്ടിയെ നോക്കി ഒന്ന് രസിക്കാണല്ലേ. ഒന്ന് പതുക്കെ പറയണം. എന്റെ പട്ടി വരി നിങ്ങളെ കാണാൻ. ആ ചെട്ടിയാരെ കാണാൻ വേണ്ടി ഇറങ്ങി. ഇവിടെ എത്തിയപ്പോ ഈ നശൂലം ഇതുങ്ങളെ കണ്ണീന് മറിഞ്ഞിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. അതിന് ചെട്ടിയാരെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇതല്ലല്ലോ. എനിക്ക് ഇഷ്ടമുള്ള വഴി ഞാൻ പോവും. തന്നെ ചോദിക്കാൻ കൂട്ടിന് ഞാൻ വരില്ല. വേണ്ട, വേരാണോ ഈ പറഞ്ഞ? അപ്പോ പറഞ്ഞതിൽ നേരത്തെ ഞാൻ തന്നേ. ഞാൻ കല്യാണത്തിന് വരണം. തലേ ദിവസം രാത്രി ദേഹണത്തിന് ഞാൻ എത്തും. കല്യാണം നമുക്ക് പൊടി പൊടിക്കണം. Thank you.
കുറുപ്പേട്ടിനെ കാണുന്നില്ലല്ലോ. പോകാനുള്ള മുഹൂർത്തമായി. ഇത് എങ്ങോട്ട് പോയി പപ്പുവേട്ടാ? ആർക്കറിയാം. ഞാൻ പോയി നോക്കട്ടാ. നീ എവിടെ പോയി നോക്കാൻ? അവിടെ അല്ലേ. അയക്കാനുള്ള മുഹൂർത്തമായില്ലേ, വിളിക്കേ. നിങ്ങളെ യാത്ര അയക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ നാലുകെട്ടും അതിനു ചുറ്റുമുള്ള 15 സെന്റ് സ്ഥലവും ഒഴിച്ച് ബാക്കി മുഴുവൻ ഞാൻ ഷൺമുഖത്തിന് വിറ്റു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ഈ നാലുകെട്ടും അതിനു ചുറ്റുമുള്ള പറമ്പും ഞാൻ ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ലാത്ത എന്റെ മോനും അവന്റെ സന്തതികൾക്കുമായി. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഈ നാലുകെട്ടും പറമ്പും ഒരിക്കലും വിൽക്കേണ്ടി വരില്ല. കാരണം അടുത്ത തലമുറ എന്നെപ്പോലെ ആയിരിക്കില്ല, അധ്വാനിച്ച് ജീവിക്കുന്നവരായിരിക്കും. തമ്പ്രാൻ ഒന്നേ ഉള്ളു അങ്ങ് മോളില്, ഒടേ തമ്പ്ര. നീ ഇവിടെ വിളിച്ച് അകത്ത് കൊണ്ടുപോകും. ആ പിന്നെ ഒരു കാര്യം, പുലയുടെ കൈകൊണ്ട് വെച്ച കഞ്ഞിയുടെ വെള്ളം കുടിക്കാൻ ആർക്കെങ്കിലും ഭ്രഷ്ടു തോന്നുമെങ്കിൽ അവരാരും ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല. അല്ലേടാ മോനെ. കുറ്റക്കൂറ്റിരുട്ടത്തും കുറ്റിയറ്റ സമയത്തും വെട്ടവുമായി വഴി കാട്ടാൻ പുലരിയെത്തി. കുറ്റക്കൂറ്റിരുട്ടത്തും കുറ്റിയറ്റ സമയത്തും വെട്ടവുമായി വഴി കാട്ടാൻ പുലരിയെത്തി. കട്ടിയുള്ള കരിമ്പാറ കെട്ടിലെ തടവിൽ നിന്നും കെട്ടുപൊട്ടിച്ചൊഴുകിയല്ലോ തേനരുവി. തേനരുവി പൂന്തേനരുവി. തേനരുവി പൂന്തേനരുവി. തേനരുവി പൂന്തേനരുവി. തമ്പുരാക്കൾ കൊക്കയും തമ്പ്രാളാണി.